بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم صدق الله العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ندعوك ربي تضرعا وتذللا بأسمائك الحسنى إليك توسلا ورسولك المختار ثم ذوي العلا من أهل بدر الأكرمين إلهنا عجل بفتح منك يا رحماننا يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجو لنا شفعهم الدارين فينا ربنا عجل بفتح منك يا رحماننا عجل بفتح منك يا رحماننا عجل شفاء منك يا مولانا الله سبحانه وتعالى നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഷെയ്ഖ് ഖുത്ബുല്ലാലം സി എം വലിയുല്ലാഹി നവ്വറല്ലാഹു മർക്കദ അവിടുത്തെ മദദും പൊരുത്തവും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. അവിടുത്തെ ഹഖ്ജാഹ് ബറക്കത്തുകൊണ്ട് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദര സഹോദരിമാർ, നാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മെ സ്നേഹിക്കുന്നവർ,
ദീനി പ്രവർത്തന രംഗത്തും അല്ലാതെയും നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹിബ്ബീങ്ങളിലും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന് തഖ്‌വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഞാൻ ഉപദേശിക്കുന്നു. മഹാനായ ശൈഖ് സി എം വലിയുള്ളാഹി നവ്വറല്ലാഹു മർഖദ അവിടുത്തെ ഉറൂസിനോടനുബന്ധിച്ച് അവിടുത്തെ ഈ ചാരത്ത് ഒരുമിച്ചുകൂടിയിട്ടുള്ള ഈ ആളുകളോട് ഇങ്ങനെ സംസാരിക്കുന്നതിന് അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. വലിയ വലിയ ആലിമീങ്ങളും സാധാത്തുക്കളും വരികയും അവർ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന വലിയ ഒരു സംരംഭമാണല്ലോ ഇത്. എന്നെ പോലത്തെ ചെറിയ ഖാദിമീങ്ങൾ അല്ലല്ലോ ഈ പണ്ഡിതന്മാരെന്നു. ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്താണ് ഇവിടെ വെച്ച് അത് പറയേണ്ടത്, പ്രസംഗിക്കേണ്ടത് എന്നൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. മടവൂര് സെന്ററിൽ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ബാക്കവി ഉസ്താദ് വിളിച്ചപ്പോ അതെ വരാം എന്ന് പറയുകയാണ് ഉണ്ടായത്. മഹാനായ ശൈഖ് സി എം വലിയുള്ളാഹി നവ്വറല്ലാഹു മർഖദ അവരുമായി ജീവിതകാലത്ത് തന്നെ ചെറിയ ബന്ധം ഉണ്ടായിരുന്നു. അതിന്റെ വലിയ കണ്ണി ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂര് തങ്ങളുപ്പാപ്പയാണ്. ഒരു 8-9 വയസ്സ് പ്രായമുള്ള അന്ന് തന്നെ വൈലത്തൂര് തങ്ങളുപ്പാപ്പയുമായിട്ട് ബന്ധമുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ നിർദ്ദേശമാണ് ഏത് സ്ഥലത്ത് ഏത് സമയത്ത് പ്രഭാഷണം നടത്തുമ്പോഴും ഖുതുബുൽ ആലം സി എം വലിയുള്ളാഹിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് വേണം തുടങ്ങണമെന്ന്. ഓർമ്മയുള്ള എല്ലാ സദസ്സിലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിനപവാദമായി ഞാൻ പ്രസംഗിക്കാറുള്ളത് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമുള്ള പ്രഭാഷണമാണ്. തങ്ങളുപ്പാപ്പ നിർദ്ദേശിച്ച അന്ന് മുതൽ ഖുതുബയുടെ മുൻപ് ഞാൻ ആ ഫാത്തിഹ സൂറത്ത് ഓതാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതും ഉറപ്പിക്കുന്നതും എന്തെങ്കിലും ജനങ്ങളോട് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും തഫ്സീർ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി
മഹാനവറുകളുടെ മേലിൽ ഓതിയ ഫാത്തിഹ സൂറത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്സാമി റളിയല്ലാഹു അൻഹു തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടുന്നതിന് ആവശ്യമായ ഹേതുകമായ ആഖിറത്ത് നന്നാവാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം എന്നാവശ്യപ്പെടുകയുണ്ടായി. എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ആഖിറത്ത് നന്നാവുക. നാം ജീവിതകാലത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആഖിറത്ത് നന്നായി മരിക്കണം. ഏത് അമലുകളെ കൊണ്ടും നമുക്ക് എന്തെങ്കിലും ഫലം ലഭിക്കണമെങ്കിൽ മരിക്കുമ്പോൾ ആഖിറത്ത് നന്നാവണം. അള്ളാഹു നമ്മുടെ ആഖിറത്തൊക്കെ നന്നാക്കി തരട്ടെ. ഈ ലോകം ഒരിക്കലും പ്രതിഫലത്തിന്റെ വീട് അല്ല. മനുഷ്യൻ ചെയ്യുന്ന നന്മകൾക്കോ തിന്മകൾക്കോ പൂർണമായ പ്രതിഫലം നൽകുന്നത് ഇവിടെ വെച്ച് അല്ല. നന്മ ചെയ്താലും പ്രതിഫലം ലഭിക്കുന്നത് ഇവിടെയല്ല, തിന്മ ചെയ്തതിന്റെ പ്രതിഫലവും ഇവിടെയല്ല. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ഹസനാത്തുകൾ ചെയ്തിട്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ട്, ഖുർആൻ ഓതിയിട്ട്, ദിക്ര് ചൊല്ലിയിട്ട്, സ്വലാത്ത് ചൊല്ലിയിട്ട്, പാവങ്ങളെ സഹായിച്ചിട്ട്, ഇൽമ് പഠിപ്പിച്ചിട്ട്, നല്ലതു മാത്രം ചെയ്തിട്ട് എന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇപ്പോഴും തീർന്നില്ലല്ലോ എന്ന് പരിതപിക്കുന്നവരുണ്ട്. നമ്മളും ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകും. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ആവശ്യമായ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നു, എല്ലാ സ്വലാത്തുകളും ചെല്ലുന്നു, എല്ലാ ദിക്റുകളും ചെല്ലുന്നു, എല്ലാ നല്ല മജ്ലിസുകളിലും പങ്കെടുക്കുന്നു, എല്ലാ ആലിമീങ്ങളെയും സാദാത്തുക്കളെയും സ്നേഹിക്കുന്നു, അവരുമായിട്ട് ബന്ധപ്പെടുന്നു, നല്ലത് മാത്രം ചെയ്യുന്നു, എന്നിട്ടും നമുക്ക് പല പ്രശ്നങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് എന്ന് ചില ആളുകൾ ചിന്തിക്കാറുണ്ട്. അതേസമയത്ത് എല്ലാ തിന്മകളും തോന്നിവാസങ്ങളും അക്രമങ്ങളും അനീതിയും വേണ്ടാവൃത്തിയും ചെയ്യുന്ന ആളുകളുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ സാധിക്കുന്നു, അവർക്ക് നല്ല സുഖലോലുപതയോടുകൂടെയുള്ള ജീവിതം ലഭിക്കുന്നു, അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നു. ഇതുകൂടി കാണുമ്പോൾ തീർത്തും ചിന്തിച്ചു പോകാറുണ്ട്, ഈ ആലിമീങ്ങളും അതുപോലെ മറ്റു സാധാതുക്കളുമൊക്കെ പറയുന്നത് അത്ര ശരിയല്ലേ. യഥാർത്ഥത്തിൽ നാം ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ പ്രതിഫലം നൽകപ്പെടുന്ന വീട് ഇവിടെയല്ല. ഒരു കോടി സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിന്റെ പ്രതിഫലം നൽകപ്പെടുന്നത് ഇവിടെ വെച്ചല്ല. നാം പതിനായിരക്കണക്കിന് യസീമക്കളെ സംരക്ഷിച്ച് പാവങ്ങളെ സഹായിച്ച് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി നല്ലതുമാത്രം ചെയ്താൽ ആ ചെയ്തതിന്റെ പ്രതിഫലം നൽകപ്പെടുന്ന വീട് ഈ ദുനിയാവ് അല്ല. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങൾ, തിന്മകൾ, അതിനനുസൃതമായിരിക്കുന്ന ശിക്ഷ കൊടുക്കുന്ന വീടും ഇവിടെയല്ല. നിങ്ങളൊക്കെ കേൾക്കാറില്ലേ, ഞാൻ സാധാരണക്കാരോടാണ് അത് പറയുന്നത്, അരബികളോടല്ല.
അടിമികളോട് അത് പറയണ്ടല്ലോ, എന്നാലും ഒരു കേൾക്കണം. സാധാരണക്കാർ കേൾക്കാറുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മനുഷ്യനെ മറവ് ചെയ്ത് കബറിൽ അടക്കം ചെയ്ത് രണ്ട് മീതാങ്കല്ല് കുത്തി ഒരു ചെടിയും നട്ടുപിടിപ്പിച്ച് ഒരു തൊട്ടി വെള്ളമൊഴിച്ച് ആളുകൾക്ക് പിരിയുന്നതിന്റെ മുൻപ് ഒരാള് ആ കബറിന്റെ തലഭാഗത്ത് കബറിനോടിങ്ങനെ അഭിമുഖമായി ഇരുന്നു കൊണ്ട് ചിലത് പറയാറുണ്ട്. ചിലര് മനസ്സിലാക്കിയത് ഈ കബറിൽ കിടക്കുന്ന ആളോടാണിത് പറയുന്നത് അല്ല. അതുകൊണ്ടാ ചില ആളുകൾക്ക് സംശയം, ഇയാളിപ്പോ എങ്ങനെ അത് കേൾക്കുക, ഇയാള് കുറെ അടിയിലല്ലേ, മേലെയൊക്കെ വലിയ കല്ലൊക്കെ വെച്ചില്ലേ, അതിന് പുറകെ കുറെ മണ്ണിട്ടില്ലേ. യഥാർത്ഥത്തിൽ ആ കബറിൽ കിടക്കുന്ന ഡെഡ് ബോഡിയോടെ അല്ല പറയുന്നത്, അതൊരു വിവരക്കേടാണ്. ഈ കബറിന്റെ പുറത്ത് നിൽക്കുന്ന ആത്മാവിനോടാണ് പറയുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിഞ്ഞാൽ ആത്മാവിനെ അങ്ങനെ ആരും കുളിപ്പിക്കുകയോ കഫൻ ചെയ്യുകയോ കബറിൽ അടക്കം ചെയ്യുകയോ ചെയ്യാറില്ല. അത് ഈ കബറിന്റെ പുറത്താവുണ്ടാവുള്ള ഓറ നാം സിയാറ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഓറ ഉള്ളത് അതിന്റെ പുറത്താണ്, അതിനകത്തല്ല. അതുകൊണ്ടാണ് സർവ ഇമാമീങ്ങളും രേഖപ്പെടുത്തിയത് മരിച്ചവരെ സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ സമീപിക്കുന്നത് പോലെയാണ് ചെല്ലേണ്ടത്. ഓറമണിതം കോഴിക്കോട് മൂപ്പന്റെ ആ വീട്ടിൽ കിടക്കുന്ന സമയത്ത് ആ കട്ടിൽ ഇങ്ങനെ വിലങ്ങിട്ട് കിടക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ചെന്നിരുന്നത് അതേപോലെയാ ചെല്ലേണ്ടത് എന്നാണ് നമ്മളൊക്കെ പഠിച്ചത്, വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഇതുകൊണ്ട് കാര്യമുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ബഹുമാനപ്പെട്ട സിയും വലിയുമായി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇപ്പൊ പോകുന്ന മാതിരി അത് പോകും. ഇപ്പോ നാം അവിടുന്ന് ആ സമീപത്ത് ചെന്ന് ശബ്ദമുയർത്തുന്നത് പോലെ ശബ്ദമുയർത്തുകയും ആ സമീപത്ത് ചെന്നുകൊണ്ട് അലംഭാവത്തോടെ നിൽക്കുന്നത് പോലെ നിൽക്കുകയും ആ സമീപത്ത് ചെന്നു നിന്നുകൊണ്ട് ഇപ്പോൾ നാം കാണിക്കുന്ന രൂപത്തിലുള്ള കോപ്രായങ്ങളും ചിരികളും ഒക്കെ മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ കാലിനരികിൽ പോയി നിൽക്കുക ചെയ്യുമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ചെയ്യൂല. എന്നാൽ ഞാനും നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ആ രൂപത്തിൽ ചെല്ലണമെന്നാണ്. കാരണം അവിടുന്ന് കബറിന്റെ മുകളിലാവും എല്ലാ ആളുകളും. പിന്നെ അയ്മത്തുകൾക്കിടയിൽ ഒരു തർക്കമുള്ളത് എന്താ, ഈ അർവാഹികളൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചടഞ്ഞു കൂടുകയാണോ അതോ അവരിങ്ങനെ വിഹരിക്കുന്നുണ്ടോ എന്നാണ്. അമ്പിയാക്കള് ഔലിയാക്കള് മഹാന്മാർ അവരുടെ അർവാഹികൾ ഉലകത്തിൽ ചുറ്റി സഞ്ചരിക്കുന്നു എന്നതിൽ തർക്കമില്ല. സാധാരണക്കാരായ മുഅ്മിനീങ്ങളുടെ അർവാഹികൾ ആ ഫിനാഉൽ ഖബ്ർ അഫ്നിയത്ത് അവിടെ ചടഞ്ഞു കൂടുകയാണോ അതോ ഏതേട്ടും സഞ്ചരിക്കുന്നുണ്ടോ. മുസ്ലിം അഇമ്മത്തിൽ ഭൂരിഭാഗവും അവർ പ്രത്യേക സമയങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്നു എന്ന അഭിപ്രായക്കാരാണ്. പറഞ്ഞു വന്നത് ഈ റൂഹ് ഉള്ളത് ഈ കബറിന്റെ അടുത്താ, ആ കബറിന്റെ മുകളിലാ. ആ ആത്മാവിനോടാണ് ശരിക്ക് നാം പറഞ്ഞു കൊടുക്കുന്നത്. അതെന്താ പറഞ്ഞു കൊടുക്കാൻ കാരണം? അപ്പൊ മറന്നുപോയിട്ടുണ്ടാവും, എല്ലാം മറക്കില്ല. മനുഷ്യൻ ഒരു പേടിയിൽ പെട്ടാൽ മറക്കാത്തതുണ്ട്, ഒക്കെ മറന്നുപോയില്ലേ. വീട്ടിൽ ഒരു കള്ളൻ കയറിയാൽ, ഒരു കള്ളൻ കയറി പാതിരാ, ആ കള്ളൻ ഒരു അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ശരീരത്തിലൊക്കെ എണ്ണ പുരട്ടി കയ്യിലൊരു കഠാരയുമായിട്ട് പാതിരാത്രി നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിന്റെ സമീപത്ത് വന്നാൽ ആകെ ഭയപ്പെട്ടു പോകും.
ഭയപ്പെടുക മാത്രമല്ല, അപ്പൊ ആളുകൾ ചോദിക്കുകയാണോ നിനക്കൊന്ന് ഫോൺ ചെയ്ത് വിടായിരുന്ന, നിനക്കൊന്ന് വിളിച്ചാർത്തൂടായിരുന്ന, വിളിച്ചറിയാൻ കഴിയണ്ടേ, അപ്പൊ ആ കൊന്നണ്ടേ, അപ്പൊ നമ്പർ കിട്ടുമോ, ഒന്നും അറിയില്ല, ആകെ പേടിച്ച് നാവൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അങ്ങനല്ലേ, ഇതെന്താ സമ്മതല്ലാത്ത മതി അല്ലേ, എന്തുകൊണ്ട പേടിയ, മനുഷ്യൻ ശരിക്ക് പേടി, പേടിച്ചു പോയാൽ പിന്നെ ഒന്നിനും കഴിയില്ല. മുമ്പൊരാള് ഈ ക്ഷേത്രത്തിന്റെ സമീപത്തൂടെ ഇങ്ങനെ പോയപ്പോ പൊട്ടിച്ചേത്താൻ വൈതെറ്റിച്ച് അവനാകെ അൽക്കുലത്തായി. അപ്പൊ ആളുകൾ ചോദിച്ചടാ നിനക്കെന്താ വാങ്കൊടുത്തൂടെയിരുന്ന, വാങ്കൊടുത്ത ചൈത്തപ്പൻ വാങ്കൊടുത്തൂടെയിരുന്ന, വാങ്കൊടുക്കാൻ കഴിയണ്ടേ, സ്വള്ളം ഒന്നിക്കാൻ കഴിയണ്ടേ, അതൊന്നും അപ്പൊ ഓർമ്മ ഉണ്ടാവില്ല, അത് നമുക്കൊക്കെ അറിയാമല്ലോ. എന്നാൽ മരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ അവസ്ഥ ഓർത്ത് നോക്കിയേ, ആ സമയത്ത് എന്തെങ്കിലും ഓർമ്മ ഉണ്ടാവുക. അല്ലാ, ആജാനവാവുക്കളായ മലക്കളൊക്കെ കണ്ട്, അസ്രായിലൊക്കെ കണ്ട് 1500 മലക്കളാ വന്നത് സെഫ് സെഫായിട്ട്. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ 500 മലക്കുണ്ടാവുന്ന മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി, ഇടഭാഗത്ത് 250 മലക്കളും വടഭാഗത്ത് 250 മലക്കളും. അങ്ങനെ അതിന്റെ അവസാനം വരുന്ന ആളാ അസ്രായിൽ. ഇതൊക്കെ പാടെ കണ്ട്, അതിന്റെ പുറമെ സ്വർഗം കണ്ട്, നരകം കണ്ട്, ആ നരകത്തിന്റെ ഭീകരമായ രംഗമൊക്കെ കണ്ട് ആ മനുഷ്യന് പിന്നെ വല്ല ബോധം ഉണ്ടാവും. അവനെന്തെങ്കിലും ഓർമ്മ ഉണ്ടാവും ആ സമയത്ത്? ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, അത്രയും അവൻ പേടിച്ചു പോയി. ആ പേടിച്ച് എല്ലാം മറന്നുപോയ മനുഷ്യനെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, ആ ഓർമ്മപ്പെടുത്തൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും. മുഅ്മിനീങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണ്, അത് ഈ പേടിയിൽപ്പെട്ട് മറന്നുപോയതാണ്, അപ്പൊ ഓർമ്മപ്പെടുത്തി കൊടുത്താൽ അവർക്കത് ഉപകരിക്കും. അങ്ങനെയാ മരിച്ച ആളുകൾക്ക് തിളക്കം ചൊല്ലി കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ബാലികായാക്ക് ചൊല്ലിക്കൊടുത്താൽ മതി, ബാലികല്ലാത്തക്ക് തിളക്കം ചൊല്ലേണ്ട കാര്യമില്ല. അങ്ങനെ ബാലികായല്ലാത്ത കുട്ടികൾക്ക് എന്ത് പേടിയാ, കുട്ടികൾക്ക് പേടിയുണ്ടോ, ചെറിയ കുട്ടികൾക്ക് എന്ത് പേടിയാ, അവർക്ക് കാര്യം പേടിയൊന്നും ഉണ്ടാവില്ല, ഇരിക്കട്ടെ. അപ്പോൾ ആ റൂഹിനോട് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ കേട്ടവരായത്താണ്, ഞങ്ങളെ നാടകമൊക്കെ ചിലപ്പോ മുഅദ്ദിനീങ്ങൾ അല്ലെങ്കിൽ ഖതീബുമാരൊക്കെയാണ് അത് ചൊല്ലിക്കൊടുക്കാറുണ്ട്. ഇവിടെ ആരാ ചെല്ലാറെന്ന് അറിയരുത്, അധിക സ്ഥലത്തും അങ്ങനെയാണ്. ആ ചൊല്ലിക്കൊടുക്കുന്നതിന് മോശപ്പെട്ട പരിപാടിയൊന്നും അല്ല, ചില ആളുകൾ ധരിച്ചു വെച്ചിട്ട് രണ്ടാം നമ്പർ പരിപാടിയാണ് ആ ചൊല്ലിക്കൊടുക്കുന്നത്. അതുകൊണ്ടത് അയാള് ചൊല്ലിക്കോട്ടെ, ആര് ചൊല്ലിക്കൊടുത്താലെന്താ, അഥവാ ചൊല്ലി കൊടുക്കലെന്താ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗതി വഇന്നമാ തുവഫൗന ഉജൂറുക്കും യൗമൽ ഖിയാമാ ഫമൻ സുഹ്സിഹാനിൽ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. എല്ലാ ശരീരവും മരണം രുചിക്കുന്നതാണ്, മരിക്കാത്തവരില്ല. അമ്പിയാക്കൾ മരിക്കും, ഔലിയാക്കൾ മരിക്കും, മലായിക്കത്ത് മരിക്കും, ജിന്നുകൾ മരിക്കും, എല്ലാ ശരീരവും മരണം രുചിക്കുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ, നിങ്ങളുടെ അമലുകളുടെ പ്രതിഫലം പൂർണ്ണമായി നിങ്ങൾക്ക് നൽകപ്പെടുന്നത് യൗമൽ ഖിയാമത്തു നാളിൽ മാത്രമാണ്. ഖിയാമത്തു നാളിലാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്നത്. അതുവരെ നിസ്കരിച്ച നിസ്കാരത്തിന് പ്രതിഫലം കിട്ടുന്നതല്ല, അനുഷ്ഠിച്ച നോമ്പിന് പ്രതിഫലം കിട്ടുന്നതല്ല, ഖുർആൻ ഓതിയതിന് പ്രതിഫലം കിട്ടുന്നതല്ല, നിങ്ങൾ ചെയ്ത നന്മയും തിന്മയും
അതിനെ പൂർണമായ പ്രതിഫലം നൽകുന്നത് ഖിയാമനാളിൽ മാത്രമാ. അതുകൊണ്ട് അമലുകൾക്ക് പ്രതിഫലം കിട്ടാത്തതിന്റെ പേരില്, ഉദ്ദേശങ്ങൾ പൂർത്തിയാകാത്തതിന്റെ പേരില് ടെൻഷൻ വേണ്ട. വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, നിഷ്കരുണമായി മനുഷ്യന്മാരെ കൊല്ലുന്നവർ, അക്രമങ്ങൾ ചെയ്യുന്നവർ സുഖലോലുപതയോടുകൂടി ജീവിക്കുന്നത് കണ്ടിട്ട് അസൂയപ്പെടണ്ട, തെറ്റിദ്ധരിക്കണ്ട. ആലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവർ, പ്രവർത്തനരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവർക്ക് വല്ലാതെ ശല്യം ചെയ്യുന്നവർ, വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നവർ, അവരൊക്കെ അടിക്കടി സുഖമായി ജീവിക്കുന്നതിലോ വിജയങ്ങൾ കൈവരിക്കുന്നതിലോ അവരിങ്ങനെ ഉയർച്ചയിലെത്തുന്നതിലോ സങ്കടപ്പെടണ്ട. അവര് ചെയ്ത തിന്മയ്ക്ക് പ്രതിഫലം ഇവിടെയല്ല, അത് ഖിയാമത്തു നാളിലാ. വിശുദ്ധ ഖുർആൻ മോനെ, ജീവിതകാലത്ത് നിസ്കരിച്ചുവല്ലോ, കണ്ടമാനം നോമ്പെടുത്തുവല്ലോ, കണ്ടമാനം ധർമ്മം കൊടുത്തുവല്ലോ, കണ്ടമാനം സൽക്കർമ്മങ്ങൾ ചെയ്തുവല്ലോ, ഇതിലൊന്നും സമാധാനമില്ല. സമാധാനത്തോടെ സന്തോഷത്തോടെ രക്ഷപ്പെട്ടു എന്ന് നീ തീരുമാനിക്കണമെങ്കിൽ പമൻ ദുഹിജിഹാനിന്നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടു പാലം കടന്നു. വ ഉദ്ഖിലൽ ജന്ന, നിന്റെ രണ്ടുകാല് സ്വർഗത്തിലേക്ക് എടുത്തുവെച്ചെങ്കിലല്ലാതെ വിജയിച്ചു എന്ന് കരുതണ്ട, രക്ഷപ്പെട്ടു ഉറപ്പിക്കണ്ട. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹുവിന്റെ നരകം ആ നരകത്തിന്റെ മീതെ വെച്ചിരിക്കുന്ന ഒരു പാലമാണ്. ആ പാലത്തിൽ നിന്ന് രണ്ട് കാലം സ്വർഗത്തിലെത്തിയിട്ട് അൽഹംദുലില്ലാഹ് റാഹത്തായി ജയിച്ചു എന്ന് പറയാം. അതുവരെ വിജയിച്ചു എന്ന് പറയാൻ വകുപ്പില്ല. മൻസൂറ പാർബഴിൽ നാല് കാര്യങ്ങൾ നാല് സ്ഥലത്തേക്ക് നീട്ടിവെച്ചാൽ നീക്കിവെച്ചാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അന്നൗമ ഇലൽ ഖബ്രി, ഉറക്കം നീക്കിവെക്കുന്നത് ഖബറിലേക്കാണ്. കയ്യും കാലുമൊക്കെ ശരിക്കൊന്ന് നിവർത്തി വെച്ച് കിടന്നുറങ്ങുന്നത് അത് ഖബറിലാ. എത്രയെത്ര മഹാന്മാരുണ്ട് ജീവിതകാലത്ത് കിടന്നുറങ്ങാത്തവരില്ലേ, കാലം നീട്ടിക്കടക്കാത്ത എത്രയെത്ര മഹാന്മാരുണ്ട്. മഹാനായ സിയം വലിയുള്ളോഹി വർഷങ്ങളോളം ഉറങ്ങാത്ത കാലമില്ലേ. ആലുവായി അബൂബക്കർ മുസ്ലിയാര് നവറല്ലാഹു മർക്കദാ, ആലുവായിയുടെ കൂടെ നിന്ന സമയത്ത് ഒരു മണിക്കൂർ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് അത്ഭുതത്തോടുകൂടി സങ്കടത്തോടുകൂടി ഷേഖ് ഓർമ്മിച്ചിട്ടില്ലേ. വർഷങ്ങളോളം ഉറങ്ങാത്ത കാലമുണ്ട്, വർഷങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത കാലമുണ്ട്, വർഷങ്ങളോളം ഒരാളോടും സംസാരിക്കാത്ത കാലമുണ്ട്. അള്ളാഹുവിന്റെ നരകവും മാഹിറവും ചിന്തിച്ച ആളുകള്, പടച്ചറപ്പിനെ കുറിച്ച് ചിന്തിച്ച ആളുകള്, അതേ ജീവിതകാലത്ത് കിടന്നുറങ്ങാത്തവരില്ലേ. ശരിക്ക് കയ്യും കാലും ഒക്കെ നീട്ടി കിടന്നുറങ്ങത് അത് കബറിലാ. ചെയ്യാണ് മുസ്ലിയാര് രാത്രി സമയത്ത് ഉറക്കി വരാതിരിക്കാൻ വേണ്ടി ചരിത്രമറിയുന്നവരോട് ചോദിച്ചു നോക്ക്, ഇരുമ്പിന്റെ
ചെറിയ മോതിരമുണ്ടാക്കിയിട്ട് കയ്യിലൂടെ കഥാ കയറ്റുകയാണ്. കൈവിരൽ വല്ലാതെ മുറിവാകുന്നു, വേദനിച്ച് വേദനിച്ച് ഉറങ്ങുന്നില്ല. കൈ ശരിക്ക് കുത്തിച്ചുളർക്കുന്ന രൂപത്തിൽ കടച്ചിൽ വന്നാൽ ഉറക്ക് വരുമോ? ആ നിലക്ക് ഉറക്കൊണ്ട് ഉറക്കിൽ നിന്ന് മുക്തി നേടിയിട്ടുള്ള മഹാന്മാരില്ലേ? നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട് ബഹുമാനപ്പെട്ട എടക്കഴിയൂര് തങ്ങളവറുകള്. അതാ ജീവിതകാലത്ത് കിടന്ന് ഉറങ്ങുന്നത് ഒരാളും കണ്ടിട്ടില്ല. ശരിക്കും ഉറങ്ങൽ കബറിലാണ്. വൽ ഫഖ്റ ഇലൽ മീസാൻ, ഫഖ്റും പൊലിമയും പറയല് മീസാൻ എന്ന തുലാസിൽ തൂക്കുമ്പോഴാ. നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് നന്മയുടെ തട്ടിങ്ങനെ മുൻതൂക്കമാകുമ്പോ അപ്പം നിനക്ക് പൊലിമ പറയാ, പവറ് പറയാ. അതിന്റെ മുൻപ് പവറ് പറയാന് വകുപ്പുകളില്ല. വറാഹത ഇലസ്സിറാത്ത്, റാഹത്തായി സന്തോഷമായി എന്ന് പറയേണ്ടത് സിറാത്ത് പാലം കടന്ന ശേഷമാ. അതുവരെ ഒരു റാഹത്തുമില്ല, ഒരു സന്തോഷവുമില്ല. ഓ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, ഇബാദത്തുകൾ കൽപ്പിച്ചിട്ടുണ്ട്, പല നന്മകളും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്, ഒരുപാട് തിന്മകൾ നമ്മോട് വിലക്കിയിട്ടുണ്ട്, അരുതായ്മകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നമുക്ക് വിവരമുണ്ട്. നിസ്കരിക്കണമെന്നറിയാം, നോമ്പെടുക്കണമെന്നറിയാം, ധർമ്മം കൊടുക്കണമെന്നറിയാം, ഹജ്ജ് ചെയ്യണമെന്നറിയാം, ഉംറ ചെയ്യണമെന്നറിയാം, പാവങ്ങളെ സഹായിക്കണമെന്നറിയാം, ഇൽമ് പഠിക്കണമെന്നറിയാം, ഇൽമ് പഠിപ്പിക്കണമെന്നറിയാം. ഇസ്ലാമിന്റെ ശിആറുകൾ അതത് സ്ഥലങ്ങളിൽ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഉത്തരവാദിത്തമുള്ള ആളുകൾ ചെയ്യണമെന്നറിയാം. മക്കൾക്ക് ഇൽമ് പഠിപ്പിക്കണമെന്നറിയാം, ദീൻ പഠിപ്പിക്കണമെന്നറിയാം. അതേസമയത്ത് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിസ്കരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നോമ്പെടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുകയെന്ന് അറിയുമോ മുസ്ലിമേ? കള്ളുകുടിക്കരുതെന്നറിയാ, വ്യഭിചരിക്കരുതെന്നറിയാ, ശരീരം പുരുഷന്മാരും സ്ത്രീകളും മറ്റുള്ളവർക്ക് കാണിക്കരുതെന്നറിയാ, ഔറത്ത് വെളിവാക്കരുതെന്നറിയാ, ദൈവത്ത് പറയരുതെന്നറിയാ, നമീമത്ത് പറയരുതെന്നറിയാ, ആലിമീങ്ങളെ പുച്ഛിക്കരുതെന്നറിയാ, എല്ലാ തിന്മകളും തിന്മകളാണെന്നറിയാ, പലിശ വാങ്ങരുതെന്നറിയാ, കൊടുക്കരുതെന്നറിയാ. അതേ സമയത്ത് ഈ തിന്മകളൊക്കെ ചെയ്താൽ എന്താണ് സംഭവിക്കുകയെന്ന് അറിയുമോ മുസ്ലിമേ? കള്ളു കുടിച്ചാൽ എന്തു വരുമെന്നറിയോ? വ്യഭിചരിച്ചാൽ എന്തു വരുമെന്നറിയോ? അതേ ഈ തിന്മകളൊക്കെ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയുമോ? അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരെന്ന് 73 ഗ്രൂപ്പുകളില്ല, 72 ഗ്രൂപ്പുകളില്ല, കക്ഷി വ്യത്യാസങ്ങളില്ല, മൊത്തം മനുഷ്യന്മാര് 3 ഗ്രൂപ്പുകളാ. ഇതാ വഖഅത്തിൽ വഖഅത്തു ലൈസ ലി വഖഅത്തിഹ കദിബ ഖാഫിദത്തുർ റാഫിഅ. ഖിയാമത്ത് നാളിലാണ് മനുഷ്യൻ നിശ്ചയിച്ച സൽക്കർമ്മങ്ങൾക്കും തിന്മകൾക്കും പ്രതിഫലം നൽകപ്പെടുന്നത്. ആ ഖിയാമനാളിൽ സംഭവം, ഒരു സംഭവം എന്ന് പറയാൻ പറ്റിയത് അതേ ഉള്ളൂ, മറ്റൊന്നും സംഭവമല്ല.
അതുകൊണ്ടാണ് ഇത് ഉക്കയത്തിൽ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവം എന്ന് പറയാൻ പറ്റിയൊരു സംഭവം അതേ ഉള്ളൂ, ബാക്കി ഒന്നൊരു സംഭവം ആരും പിന്നീട് ആ സംഭവത്തെ കളവാക്കുകയില്ല, പിന്നീട് ആർക്കും സംശയം തോന്നുകയില്ല, ആരും പിന്നെ മിണ്ടുകയില്ല. സംഭവിച്ചു കഴിഞ്ഞു. കുൽത്തും അസ്വാജൻ സലാസ, അന്ന് ആദൻ നബി മുതൽ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മൊത്തം മനുഷ്യർ മൂന്ന് ടീമുകളാണ്. ഈ 72 ഉം 73 ഉം അർശിന്റെ വലഭാഗത്ത് നിൽക്കുന്നവർ, അള്ളാഹുവിന്റെ അർശിന്റെ ഇടഭാഗത്ത് നിൽക്കുന്നവർ, അള്ളാഹുവിന്റെ അർശിന്റെ തൊട്ടു മുൻപിൽ സമീപത്തായിട്ട് നിൽക്കുന്നവർ, ഇങ്ങനെ മൂന്ന് വിഭാഗമാണ് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അതേ വലത്തു കൈയിൽ എടുകൾ നൽകപ്പെട്ടവർ, ഇടതു കൈയിൽ എടുകൾ നൽകപ്പെട്ടവർ, അവരെ വലഭാഗത്ത് എടുകൾ നൽകപ്പെട്ടവരാ, അവരുടെ മെമ്മറി അവരെ ശരീരത്തിൽ നിന്നെടുത്തിട്ട് അവരെ വലത് കൈയിൽ നൽകപ്പെട്ടിരിക്കുകയാൽ ഇടത്തെ കയ്യിൽ നൽകപ്പെട്ടവരാണ്. എല്ലാ നന്മയിലും മുന്നിൽ നിൽക്കുന്നവർ, ഇൽമിന്റെ മജ്‌ലിസിൽ മുന്നിൽ നിൽക്കുന്നവർ, ധർമ്മം കൊടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നവർ, നിസ്കാരത്തിൽ മുന്നിൽ നിൽക്കുന്നവർ, മയ്യത്ത് പരിപാലനത്തിൽ മുന്നിൽ നിൽക്കുന്നവർ, ഒരു മരിച്ച വീട്ടിൽ മുന്നിൽ നിൽക്കുന്നവർ, എല്ലാ നന്മയുടെ പക്ഷത്തും മുന്നിൽ നിൽക്കുന്നവർ, അങ്ങനെ ചില ആളുകളുണ്ടല്ലോ, എവിടെ നോക്കിയാലും അവര് മുന്നിലാ, നിസ്കാരത്തിൽ അവര് മുന്നിലാ, ധർമ്മം കൊടുക്കുന്നതിന് മുന്നിലാ, ഇൽമ് പഠിക്കുന്നതിന് മുന്നിലാ, എല്ലാ നല്ല കാര്യത്തിലും മുന്നിലാ, അങ്ങനെ മുന്നിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവര് നാളെ ഖിയാമത്തിനാളിലും മുന്നിലാണ്, അവര് മുന്നിലാ, അവര് സ്വർഗത്തിലേക്ക് മുൻകടക്കുന്നവരാ. ഉലായിക്കൽ മുഖറബൂ, അവരാണ് പടത്ത റബ്ബിന്റെ മുഖറബീങ്ങള്, സാമീപ്യം നേടിയവര്, റബ്ബുമായിട്ടടുത്തവർ, റബ്ബിന്റെ ഇഷ്ടദാസന്മാർ അവരാണ് സുബ്ഹാനല്ലാഹ് മുഖറബീങ്ങളായ ആളുകള്. അവർക്കുള്ള ഒരുപാട് ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ പിന്നീട് പറയുന്നു. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം സുന്നത്തുൻ മിനൽ അവ്വലീൻ വഖലീലുൻ മിനൽ ആഖിരീൻ. ആദ്യകാലത്ത് അമ്പിയാക്കളെ കാലത്ത്, മുത്തുനബിന്റെ കാലത്ത്, സഹാബത്തിന്റെ കാലത്ത്, താബിഈങ്ങളെ കാലത്ത്, ആദ്യകാലത്ത് അങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. മുന്നിൽ നിൽക്കാൻ നന്മയുടെ പക്ഷത്ത് മുന്നിൽ നിൽക്കുന്നവർ ആദ്യകാലം വളരെ കൂടുതൽ ഉണ്ടായിരുന്നു. സഹാബത്ത് 100% മുന്നിൽ നിൽക്കുന്നവരോ, താബിഈങ്ങൾ 99% അങ്ങനെയാ, താബിഈങ്ങൾ 90% അങ്ങനെയാണ്. അതേ സമയത്ത് വഖലീലുൻ മിനൽ ആഖിരീൻ, പിൽക്കാലത്തത് കുറഞ്ഞു കുറഞ്ഞു വരികയാ. കഴിഞ്ഞ വർഷം മുന്നിൽ നിന്ന അത്ര ആളുകൾ ഈ വർഷം മുന്നിലില്ല, ഈ വർഷം മുന്നിൽ നിൽക്കുന്ന അത്ര ആളുകൾ അടുത്ത വർഷം മുന്നിലുണ്ടാവില്ല. എല്ലാ നന്മയുടെ വിഷയത്തിലും മുന്നിൽ നിൽക്കുന്നവര് ഓരോ കാലം കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നിങ്ങൾ കേൾക്കാറില്ലേ, മുമ്പൊക്കൊരു വയറ് നടന്നാൽ, മുമ്പൊക്കൊരു എന്തെങ്കിലും നേർച്ച നടന്നാൽ, മുമ്പൊക്കൊരു ദിക്ര് നടന്നാൽ എന്തൊരാവേശമായിരുന്നു ആ നാട്ടിലെ ആളുകൾക്ക്. സുബ്ഹാനല്ലാഹ്, ഓരോ വർഷം കഴിയും തോറും നന്മയുടെ പക്ഷത്ത് മുന്നേറുന്നവർ കുറഞ്ഞു 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 വരികയാണ്. അവസാന കാലം അവർ അങ്ങനെ പരിമിതമാ. അതുകൊണ്ട്
കണ്ടവരെ കുറിച്ച് പറയേണ്ടതില്ല. അതേസമയത്ത് അല്ലോ ഭാഗ്യമുള്ളവര്, ഭാഗ്യം കൊണ്ട് ദത്തടിമിഷം ലഭിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് വലത് കൈയിൽ എടുകൾ നൽകപ്പെട്ടവർ അവർ തന്നെ ആരാണ്? അവർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ്, എന്തെല്ലാം സൗഖ്യങ്ങളാണ്, എന്തൊക്കെയാ പടത്തറപ്പ് അവർക്ക് വേണ്ടി തയ്യാറ് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഓ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഖുർആനിലും പറഞ്ഞിട്ടില്ല, ഒരു ഹദീസിലും പറഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിരിക്കുന്ന സുഖങ്ങളോ സൗകര്യങ്ങളോ അനുഗ്രഹങ്ങളോ എത്രയാണെന്ന് ഒരാൾക്കും അറിയില്ല, ഒരു ഖുർആനിലും അത് പറഞ്ഞിട്ടില്ല. ഹബീബായ മുസ്ലിം നബി പറഞ്ഞില്ലേ, മലാ ഐനും റഅത് വലാ ഉദുനും സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശറി. അല്ലാഹു സുബ്ഹാനഹു വതആല ജസ്റ്റ് അഡ്മിഷൻ കൊടുത്ത് സ്വർഗം നൽകുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങള് ഇന്നുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഇന്നുവരെ ഒരു കാതും കേട്ടിട്ടില്ല, ഇന്നുവരെ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉദിക്കുക പോലും ചെയ്തിട്ടില്ല. ഖുർആനിലുണ്ടെങ്കിൽ ഹദീസിലുണ്ടെങ്കിൽ ആരെങ്കിലും അത് കേൾക്കൂലേ? അല്ലാ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന്റെ മനസ്സിന് ഇന്നുവരെ സ്വർഗത്തിന് അനുഗ്രഹങ്ങൾ എന്തെന്ന് ഉദിക്കുക പോലും ചെയ്തിട്ടില്ല. അത്ര അനുഗ്രഹങ്ങളാ. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, ലമൗദിഉ ഖദമിൻ മിനൽ ജന്ന, അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സുഖലോക സ്വർഗത്തിൽ നിന്ന് ഒരു ഫീറ്റ് 30 സെന്റിമീറ്റർ സ്വർഗത്തിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഈ ദുനിയാവിലെ സകല സാധനത്തെക്കാളും ഖൈറാണ് ഈ സ്വർഗത്തിലെ ഒരു ഫീറ്റ് എന്ന് ഖുർആൻ റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഒക്കെ ടേഷൻ പറയുന്ന ആളാണോ? ഇത്ര നബിയെ പോലെ കൃത്യം പറഞ്ഞവരുണ്ട്. ഈ സിഎം സെന്റർ അല്ല, മടവൂര് പഞ്ചായത്തല്ല, കോഴിക്കോട് ജില്ലയല്ല, കേരളമല്ല, ഇന്ത്യയല്ല, ഏഷ്യയല്ല, യൂറോപ്പല്ല, എന്തെല്ലാം ലോകങ്ങളുണ്ട്, ഏതെല്ലാം ലോകങ്ങളുണ്ട്, ഏതെല്ലാം വസ്തുക്കളുണ്ട്. നീ ചിന്തിച്ചു നോക്ക്, നമ്മളൊക്കെ സൗദിയിലോ ഗൾഫ് രാജ്യങ്ങളിലെത്തുമ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ കാണുമ്പോ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. ഇതെന്തൊരത്ഭുതമാണ്! എന്നാൽ ഈ ദുനിയാവ് മുഴുവനും, ദുനിയാവിലെ അനുഗ്രഹങ്ങൾ മുഴുവനും ഈ അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന ഒരു ഫീറ്റ് സ്ഥലത്തിന് തുല്യമല്ല. എങ്കിൽ ഈ സ്വർഗം പിന്നെ എന്താ? ഈ സ്വർഗത്തിലെന്താ? സുബ്ഹാനല്ലാഹ്. സ്വർഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പടത്തറപ്പ് പറഞ്ഞതൊക്കെ കേവലം സാമ്പിളുകളാ. മനുഷ്യനെ അങ്ങ് ആകർഷിപ്പിക്കാൻ, മനുഷ്യനൊന്നത് ഒന്ന് ശരിക്കൊന്ന് ബോധ്യം വരാൻ, മനുഷ്യന് അതിലേക്ക് ആഗ്രഹം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞ സാമ്പിളുകളാ. സ്വർഗത്തിലെ പഴങ്ങള്, സ്വർഗത്തിലെ സ്ത്രീകള്, സ്വർഗത്തിലെ വീടുകള്, സ്വർഗത്തിലെ ഒന്നും തന്നെ ഈ ദുനിയാവിലുള്ളതിനോട് തുല്യമല്ല. അത് ദുനിയാ വിശുദ്ധ ഖുർആനിലൂടെ പടത്തറപ്പ് പറഞ്ഞിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട അഷ്റഫ് സരീ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു ഹദീസ് കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് എന്താ? ഏതൊരു മനുഷ്യനും സ്വർഗത്തിലേക്കങ്ങ് കടക്കണമെങ്കിൽ, നമ്മളൊക്കെ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരാണ്, എന്ത് പറഞ്ഞാലും ശരി, ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താ, താല്പര്യം എന്താ, വിശ്വാസം എന്താ, നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കൂട്ട. നമ്മളൊക്കെ നല്ല മുമിനീങ്ങളാണിട്ടോ, എന്നല്ലേ അള്ളാഹു ആ രൂപത്തിലാക്കി തീർക്കുമാറാവട്ടെ. അമീൻ പറയാനും സാറ് കാണുന്നില്ലല്ലോ സംഗതി. നമ്മളങ്ങനെ പറഞ്ഞു, നമ്മളെ കാര്യം വളരെ വേദാറാട്ടോ, സാറേ ദ്വാരക്കനാട്ടോ,
എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിനുള്ളിലുണ്ട്, നമ്മളെ കുസാർ തന്നെയാണ്, സ്വർഗത്തിന് തന്നെ തന്നെയാണല്ലോ. ഈ സ്വർഗത്തിന് ഒരു സീറ്റാണ് ഈ പറഞ്ഞത്. അവസാനമായി സ്വർഗത്തിലെത്തുന്ന മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. ഈ സ്വർഗത്തിലേക്ക് എത്താൻ മക്കളെ ഒരു പാലം കടക്കണം, സിറാത്ത് പാലം. ആ പാലം അങ്ങ് കടന്ന് രണ്ടു കാലം സ്വർഗത്തിൽ കുത്തിയിട്ടേ സമാധാനിക്കാൻ വകുപ്പുള്ളൂ. ഈ പാലം നമ്മൾ കണക്കാക്കിയ ഒരു പാലമല്ല. പഴയ കാലത്തെ ഉസ്താദുമാര് വാഴ്ന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്, മുടിയേക്കാൾ നേർമയുള്ളതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായ ഒരു പാലമാണ്. എന്നാൽ ഈ പാലം പെട്ടെന്നങ്ങ് കടക്കാൻ പറ്റുന്ന പാലമല്ല. ഏറ്റവും ചുരുങ്ങിയത് ആ പാലത്തിൽ കൂടി 3000 കൊല്ലം കടക്കേണ്ടതാ. 3000 കൊല്ലം വേണം ഏറ്റവും ചുരുങ്ങിയത് അക്കരെ എത്താൻ. സുബ്ഹാനല്ലാഹ്. നരകത്തിന് മീതെ നേർക്ക് നാട്ടപ്പെട്ടൊരു പാലമല്ല, 1000 കൊല്ലം താഴേക്ക് ഇറങ്ങുകയാണ്. പിന്നെ 1000 കൊല്ലം ലെവൽക്ക് നടക്കുകയാണ്. പിന്നീട് 1000 കൊല്ലം മേൽപോട്ട് കയറുകയാണ്. ഇത്രയും നേർമയിലുള്ള മൂർച്ചയുള്ള ഒരു പാലത്തിൽ കൂടി ഇത്രയും 1000 കണക്കിന് കൊല്ലങ്ങൾ കടന്നു പോകാനുണ്ട്. അമ്പിയാക്കൾ കടക്കേണ്ടതാ, ഔലിയാക്കൾ കടക്കേണ്ടതാ. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ. ഈ പാലം കടക്കാത്ത ഒരാളുമില്ല. ആ പാലം കടക്കുമ്പോ അവസാനം ആ പാലത്തിൽ കൂടി സ്വർഗത്തിലെത്തുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, 25000 കൊല്ലം കൊണ്ടാണ് അങ്ങക്കരെ എത്തുന്നത്. ആ മനുഷ്യനിതാ ചന്തയിട്ട് നിരങ്ങി 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 25000 കൊല്ലം കൊണ്ട് അക്കരെ എത്തുമ്പോ ചോദിക്കപ്പെടുന്നു, ആരെങ്കിലും പാലത്തിലുണ്ടോ? ഇല്ല ഇല്ല. എല്ലാ അക്കരെ എത്തിപ്പോയി. അവസാനം അക്കരെ എത്തിയ മനുഷ്യനാണ് 25000 കൊല്ലം കൊണ്ടെത്തിയതാണ്. ഈ ഹദീസ് കേട്ട സമയത്ത് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി, യാ ലൈതനി കുൻതു ദാമിക റജുല. 25000 കൊല്ലം കൊണ്ട് ചന്തയിട്ട് അക്കരെ എത്തുന്ന മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ ചോദിക്കപ്പെട്ടു, അതല്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ ബീവിയുടെ മുലപ്പാല് കറാമത്ത് കൊണ്ട് പാല് കുടിച്ച മാനാണ് ഹസനുൽ ബസരി. ഖൈറയുടെ പൊന്നുമോനാണ്, ഉമ്മു സലമ ബീവിന്റെ ദാസിയാണ് ബീവി ഖൈറ റളിയല്ലാഹു അൻഹാ. ബീവിക്ക് വീട്ടു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞ് കരയുമ്പോ, ഹസൻ തങ്ങൾ കരയുമ്പോ, ഉമ്മു സലമ ബീവി പിടിച്ചു മടിയിലേക്ക് വെച്ചുകൊണ്ട് അതാ തന്റെ വറ്റിയതായ പാലില്ലാത്ത സ്ഥലത്തിന്റെ കണ്ണുകള് ഈ കരയുന്ന കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ കറാമത്തുകൊണ്ട് പാല് ചുരത്തിയതാണ്. അതാ ഹസനുൽ ബസരി തങ്ങൾക്കുള്ള പ്രത്യേകത. തീർന്നില്ല, ജീവിതത്തിൽ ഒരു കറാമത്ത് ചെയ്തിട്ടില്ല, ഒരു സുന്നത്ത് ഉപേക്ഷിച്ചിട്ടില്ല. അറബികൾക്ക് ആപ്തവാക്യമല്ലേ ജാലിസിൽ ഹസന, നിനക്ക് നന്നാവണോ? ഹസനുൽ ബസരി തങ്ങളെ കൂടെ പോയി നീ ഇരുന്നോ, നന്നായി തീരും. അത്ര വലിയ മഹാനാണ് ഹസനുൽ ബസരി. തബീഈങ്ങളുടെ കൂട്ടത്തിൽ വലിയ മഹാനാണ്. ആ ഹസനുൽ ബസരി തങ്ങളാ പറയുന്നത്, 25000 കൊല്ലം കൊണ്ട് ചന്തയിട്ട് അക്കരെ എത്തുന്നത് ഞാനായിരുന്നെങ്കിൽ. ചോദിച്ച സമയത്ത് പറഞ്ഞതെന്താണ് മക്കളെ? ആ മനുഷ്യൻ 25000 കൊല്ലം കൊണ്ട് സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പുണ്ടല്ലോ. ഈ പാവപ്പെട്ട ഹസനുൽ ബസരിക്ക് ഉറപ്പില്ലല്ലോ. സ്വർഗത്തിൽ നിന്റെ
രണ്ട് കാലും കുത്തിയ ശേഷമല്ലാതെ സമാധാനിക്കാൻ വകുപ്പില്ല കേട്ടോ. റാഹത്ത് നീട്ടിവെക്കേണ്ടത് പാലത്തിലേക്കാ മുഹമ്മദുർ റസൂലുള്ളാ. സ്വർഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പറയും, അല്ലാ നീ വജുത്തഭാമൻ ആ സ്വർഗമൊക്കെ നിറഞ്ഞു കിടക്ക സ്ഥലല്ലല്ലോ റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? അള്ളാഹു പറഞ്ഞു, നീ ഒന്ന് നോക്കണോ, വാതിക്ക പോയി നോക്കണോ. അള്ളാഹു വജുത്തഭാമൻ ആ നിറഞ്ഞു കിടക്ക ഒരു ഇഞ്ച് സ്ഥലമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, തമന്ന നിനക്ക് എത്ര വേണം നീ അങ്ങ് കൊതിച്ചോ, എത്ര നിനക്ക് സ്വർഗത്തിൽ വേണം, എത്ര അനുഗ്രഹങ്ങൾ വേണം, എത്ര മാളിക മണിമാളികകൾ വേണം, എത്ര ഹൂറിൽ നിങ്ങൾ വേണം, എന്തെല്ലാം സൗകര്യങ്ങൾ വേണം, നിന്റെ മനസ്സിലൊന്ന് കൊതിച്ചുകൊള്ളൂ. തമന്ന തമന്ന തമന്ന, ഇനിയും കൊതിച്ചോ, ഇനിയും കൊതിച്ചോ, ഇനിയും കൊതിച്ചോ, എത്രയോ കൊതിച്ചുകൊണ്ട് പടുത്തറപ്പേ ഞാൻ കൊതിച്ചു തീർന്നു. എന്നാൽ അതും അതിന്റെ തിരട്ടിയും നിനക്ക് സ്വർഗത്തിൽ തന്നിരിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാ. ഈ സ്വർഗത്തിൽ അവസാനം കടക്കുന്ന മനുഷ്യന് കിട്ടുന്നതാണ്. ഓർത്തു നോക്കൂ, മഹ്ലൂദ് വതൻഹി മഹ്ലൂദ് വദല്ലി മന്ദൂദ് വമാഇ മസ്കൂബ്. അഡ്മിഷൻ സ്വർഗം ലഭിക്കുന്ന ആളുകൾക്ക് പടത്തറബ് ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അതാണ് സ്വർഗം. അതിരിക്കട്ടെ, മൂന്നാമത്തൊരു വിഭാഗം. അവ മുഖറബീങ്ങൾ, അസ്ഹാബുൽ യമീൻ. മൂന്നാമത്തൊരു വിഭാഗം അവരാണ് അസ്ഹാബുൽ ശിമാൽ. അവർ വല്ലാത്ത ഹതഭാഗ്യരാണ്, ഹതഭാഗ്യരാണ്. ഇടതുകൈയിൽ ഏടുകൾ നൽകപ്പെട്ടവരാണ്, അർശിന്റെ ഇടവിഭാഗത്ത് നിൽക്കുന്നവരാണ്. എല്ലാ വിഷയത്തിലും അവര് പിറകിലാണ്. ആ വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമോ? മുസ്ലിം സഹോദരന്മാരെ നന്നായി ചിന്തിക്കണം. ഫീ സമൂമിൻ വഹമീം നമുക്കൊക്കെ ഒരു ചെറിയ മൊത്തത്തിനൊരു വിവരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ, പടത്തറബി വിലക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അല്ലാഹു നരകത്തിലിട്ട് ശിക്ഷിക്കും എന്നൊരു ചെറിയ വിവരം നമുക്കുണ്ട്. ഈ നരകത്തെ കുറിച്ച് ഞാനും നീയും മനസ്സിലാക്കിയത് എന്താണ്? അല്ലാഹു വലിയൊരു അഗ്നികുണ്ഡമാണ്. അല്ല അല്ല, നരകം എന്ന് പറയുന്നത് ക്ഷമിക്കാൻ പറ്റിയതല്ല, സഹിക്കാൻ പറ്റിയതല്ല. റമദാനിൽ 1 മുതൽക്ക് 30 ദിവസം നമ്മൾ അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനൻ നാര്. നരകത്തെ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചു, നരകത്തെ തൊട്ട് കാവൽ തേടുന്നു. എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ റബ്ബിനോട് നരകത്തെ തൊട്ട് കാവൽ തേടുന്നു. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഖബറിന്റെ ശിക്ഷയെക്കുറിച്ച് മുത്തുനബി പറഞ്ഞ അന്ന് മുതൽക്ക് ഒരു നിസ്കാരത്തിനും പിന്നീട് ഖബർ ശിക്ഷയെ തൊട്ട് കാവൽ തേടാത്തതില്ല, നരകത്തെ തൊട്ട് കാവൽ തേടാത്തതില്ല. എല്ലാ നിസ്കാരത്തിനും കാവൽ തേടുന്നതാ. മോനെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു സുന്നത്ത് നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോ ഒട്ടുമിക്ക ആളുകളും നരകത്തെ തൊട്ട് കാവൽ തേടാറുണ്ടോ? കബർ ശിക്ഷയെ തൊട്ട് കാവൽ തേടാറുണ്ടോ? അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിന് പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഉന്നതമായ വ്യക്തിത്വമല്ലേ മുഹമ്മദുർ റസൂലുള്ളാ? اللهم اني اعوذ بك من عذاب القبر ومن فتنه المحيا والممات ومن فتنه المسيح الدجال എന്ന് പ്രാർത്ഥിക്കാത്ത നിസ്കാരങ്ങളില്ല എന്നല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്? ഏത് നിസ്കാരത്തിലും സലാത്തു ചൊല്ലിയതിനു ശേഷം എന്തെങ്കിലും ഒരു പ്രാർത്ഥന നടത്താതെ, ദുആ ചെയ്യാതെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നത് കറാഹത്താണ്. അതുകൊണ്ട് ഏത്
ഇഫ്താരത്തിൽ ചെറുതായിട്ടൊന്ന് ദുആ ചെയ്യണം. അല്ലാഹുവേ നിന്റെ നരകത്തെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ എന്നെങ്കിലും പറയണ്ടേ? ഇരിക്കട്ടെ, ഈ നരകത്തെ തൊട്ട് കാവൽ തേടുന്ന സമയത്ത് ഈ നരകത്തിന്റെ ഭീകരമായ രൂപം ഞാനോ നിങ്ങളോ ചിന്തിച്ചിട്ടുണ്ടോ? മുസ്ലിമിങ്ങളെ, നരകം ഈ ദുനിയാവിൽ നാം ചിന്തിക്കുന്നത് പോലുള്ള ഒരു അഗ്നികുണ്ടമല്ല, വലിയൊരു കുഴിയല്ല. നരകത്തിന്റെ തീയും നരകത്തിലെ ശിക്ഷയും എത്രയാണ് അറിയുമോ? അത് ഓർക്കുന്നത് നല്ലതാ, കേൾക്കണോ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വന്നപ്പോ പതിവിന് വിപരീതമായിട്ട് എന്തോ ഒരു പ്രയാസമുള്ളത് പോലെ, മുഖത്ത് വല്ലാത്ത ടെൻഷനുള്ളത് പോലെ ചോദിച്ചു ജിബ്രീൽ, എന്തു പറ്റി? ഒന്നുമല്ല, നരകമൊന്നു കണ്ടതാ, പടച്ച റബ്ബ് തയ്യാർ വെച്ച് ചെയ്തിരിക്കുന്ന നരകമൊന്ന് കണ്ടുപോയതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധാജ്ഞകളും ലംഘിച്ച് ജീവിക്കുന്നവരെ അവന്റെ പനിഷ്മെന്റ് നൽകാൻ വേണ്ടിയിട്ട് തയ്യാർ ചെയ്ത നരകത്തെ കുറിച്ച് ഒന്ന് ബി പറഞ്ഞു തരുമോ? ബഹുമാനപ്പെട്ട മുത്തുനബിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ആയിരം കൊല്ലം നരകം കത്തിക്കപ്പെട്ടു, ഫഹ്മറത്ത് നരകത്തിലെത്തി ശരിക്കും ചുകന്നു പോയി, സുമ്മ ഊക്കിദത്ത് അലയാൽ ഫാമിൻ വീണ്ടും ആയിരം കൊല്ലം കത്തിക്കപ്പെട്ടു, ഫബിയല്ലത്ത് നരകത്തിലെത്തി മുഴുവനും വെളുത്തു പോയി, സുമ്മ ഊക്കിദത്ത് അലയാൽ ഫാമിൻ വീണ്ടും ആയിരം കൊല്ലം കത്തിക്കപ്പെട്ടപ്പോ ഫഹ്മറത്ത് ബദ്ദത്ത് ഈ നരകത്തിലെത്തി മുഴുവനും കറുത്തു പോയി, പയ്യ സൗദാഉ മുസ്ലിമാ, ഇപ്പോൾ നരകത്തിലെത്തി ചുകന്നതല്ല, നരകത്തിലെത്തി വെളുത്തതല്ല, പയ്യ സൗദാഉ മുസ്ലിമാ, കറുത്തിരുണ്ട തീയാണ് കേട്ടോ. ചുകന്ന നിങ്ങളും കണ്ടിട്ടുണ്ട്, വെളുത്ത തീ നമ്മൾ കണ്ടിട്ടുണ്ട്, കറുത്ത തീ ഞാനോ നിങ്ങളോ കണ്ടിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിലെ തീയും അല്ലാഹുവിന്റെ നരകവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയുമോ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് ഈന്തപ്പന മരങ്ങളെ നടത്തിയിട്ട് കാണിച്ചു തന്ന മുത്തുനബി, അതേ ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്ന മുത്തുനബി, ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് ആരാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഈ സ്വർഗവും നരകവും ഉണ്ട് എന്ന് ആരാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ആരാ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നത്? ആരാ നമ്മോട് നിസ്കരിക്കണമെന്ന് കൽപ്പിച്ചത്? ആരാ നമ്മോട് നോൽപ്പെടുക്കണമെന്ന് കൽപ്പിച്ചത്? ആരാ നമ്മുടെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും കരുട്ടാനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നത്? മഹാനായ റബ്ബുൽ ഇസ്സത്ത്
കണ്ടിട്ടില്ല. കണ്ടതിൽ വെച്ച് എന്നെ ഏറ്റവും പേടിപ്പെടുത്തിയ രൂപം അത് മാലിക് അലൈഹിസ്സലാമിന്റെ രൂപമാണെന്ന് മുത്തുനബി പഠിപ്പിച്ചത് ബുഖാരിയിലില്ലേ. ആ മാലിക് അലൈഹിസ്സലാം നരകത്തിനിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്, അതിന്റെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ എന്തേ വന്നത്, മാലിക്കേ അല്ലാഹു ആദമിനെയും സന്തതികളെയും ഭൂമിയിൽ താമസിപ്പിച്ചിരിക്കുന്നു, ആദമിന് ഒത്തിരി തീയെടുത്തു കൊടുക്കാൻ പടത്ത റബ്ബ് നിർദ്ദേശിച്ചിരിക്കുന്നു, എടുത്തോളൂ ആവശ്യമുള്ളത് എടുത്തോളൂ, എത്രയാ നിങ്ങൾ എടുക്കുന്നത്, കസുറുത്തമ്രത്തിനൊരു കാരക്കന്റെ വലിപ്പമുള്ള തീക്കനൽ എടുത്തു കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ മാലിക് അലൈഹിസ്സലാം പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ജിബ്രീൽ ഒരു കാരക്കന്റെ വലിപ്പമുള്ള തീക്കനൽ ഈ ദുനിയാവിൽ നിന്നെടുത്തിട്ട് അല്ല ഈ നരകത്തിൽ നിന്നെടുത്ത് ഭൂമിയിൽ കൊണ്ടുപോയി വെച്ചാൽ ഈ ഭൂമി പുണ്യം ഉണ്ടാവുകയില്ല, ഈ ഭൂമി മൊത്തം കത്തിക്കരിഞ്ഞ് ചാമ്പലായി തീരും ജിബ്രീൽ, അത്ര തീ കൊണ്ടുപോകരുത്. എന്നാൽ പിന്നെ എത്രയാ കദുറുനവത്തിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ വലിപ്പമുള്ള തീക്കനലാ ഞാൻ എടുക്കുന്നത്. ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാം പറയുന്നു ജിബ്രീൽ വേണ്ട വേണ്ട, ഈ നരകത്തിൽ നിന്ന് ഒരു കാരക്കക്കുരുവിന്റെ വലിപ്പമുള്ള തീക്കല്ലെടുത്ത് ഭൂമിയിൽ കൊണ്ടുവച്ചാൽ ഈ ഭൂമിയിൽ പിന്നൊരു ജലാശയം നിലനിൽക്കുകയില്ല, ഒരു തുള്ളി വെള്ളമുണ്ടാവുകയില്ല, എല്ലാം വറ്റി വരണ്ടു പോകുന്നതാ, പച്ചപ്പ് മൊത്തം കരിഞ്ഞു പോകുന്നതാ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഫസ്വഹബിഹാ ഒരൊറ്റ കരച്ചിൽ കരഞ്ഞു, അല്ലയാ റബ്ബ്, റബ്ബേ എത്രയാ ഞാൻ എടുക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ജിബ്രീൽ കദുറുനവാത്തിൻ, അതെ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ ആ ചാരിലുള്ള ചെറിയൊരു പാടയില്ലേ, അത്ര തീയെടുത്തോളൂ. ജിബ്രീൽ അലൈഹിസ്സലാം അത്ര പോന്നൊരു തീയെടുത്തിട്ട് അത് ഏഴ് ബഹറിൽ മുക്കിക്കെടുത്തി. നമ്മൾ നല്ല കത്തുന്ന തീക്കൊള്ളി ഒരു വെള്ളത്തിന് മുക്കിയാലുണ്ടാകുന്ന ശബ്ദം പോലെ ശബ്ദത്തോടുകൂടി ആ തീ കെട്ടുപോയി. അതിൽ നിന്നിങ്ങനെ പുക മാറുകയാണ്. ആ പുക മാറുന്ന തീക്കനൽ ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഭൂമിയിൽ ഒരു പർവ്വതത്തിൽ കൊണ്ടുവച്ചപ്പോൾ ആ പരിസരത്തുള്ള വൃക്ഷങ്ങളും പതമോലെ പർപ്പാറകളും കത്തിത്തുടങ്ങി. ആ കത്തിപ്പിടിച്ച് തീയായതോടുകൂടി മഹാനായ ജിബ്രീൽ കൊണ്ടുവന്ന തീക്കനൽ തിരിച്ചു കൊണ്ടുപോയി. പ്രിയപ്പെട്ട പെങ്ങളെ, ഈ തീയതിനേക്ക് റൊട്ടി ഉണ്ടാക്കാൻ മാത്രമുള്ളതല്ല, മത്തി വേവിക്കാൻ മാത്രമുള്ളതല്ല, ആഹാരം പാകം ചെയ്യാൻ മാത്രമുള്ളതല്ല, ഈ തീയതിനേക്ക് ഞാൻ സൃഷ്ടിച്ച് കാണിച്ചു തന്നത്, ഈ ദുനിയാവ് നിനക്ക് തീയ ഞാൻ സൗകര്യപ്പെടുത്തി തന്നത്, തതിക്കിറത്തൻ നിനക്ക് ഓർമ്മപ്പെടുത്തി തരാനാണ് എന്റെ നിരോധാജ്ഞകൾ, എന്റെ കൽപ്പനകൾ. ആ കൽപ്പനകളും നിരോധാജ്ഞകളും ലംഘിച്ചുകൊണ്ട് നീ ജീവിക്കുമ്പോ നിനക്ക് വരാനുള്ള പനിഷ്മെന്റിന്റെ വീടാകുന്ന നരകത്തെ ഓർമ്മപ്പെടുത്താനാ. പെങ്ങളെ, നീ ഒരു റൊട്ടിയിടുന്ന സന്ദർഭത്തിൽ, ഒരു പത്തിരിയുടിട്ടെടുക്കുന്ന സന്ദർഭത്തിൽ ആ പത്തിരിക്കല്ലിന്റെ കൈ നടുവിൽ നിന്റെ കൈവരലൊന്ന് തൊട്ടുപോയാൽ, കത്തിച്ചടക്കുന്ന വെള്ളത്തിലേക്ക് വരലൊന്ന് വീണ് പോയാൽ, അല്പമൊന്ന് മുഖത്തേക്ക് തെറിച്ചു പോയാൽ, നീ ഒന്ന് ചിന്തിക്കൂ. ഹബീബ് പഠിപ്പിച്ചു നാറുക്കും ഹാദിഹി, ഈ ദുനിയാവിൽ നിങ്ങൾ കണ്ടതും കാണുന്നതുമായി ഉപയോഗിക്കുന്നതുമായ തീയെ ദുഖാനു ജഹന്നമാ, നരകത്തിലെ തീയല്ല, നരകത്തിൽ കത്തിക്കപ്പെടുന്ന തീയിൽ നിന്ന് ഉയരുന്ന പുകയാണ് കേട്ടോ റസൂലുള്ളാ.
മജ്നൂൻ, മുഹമ്മദ് നിന്റെ തലക്ക് വട്ടാണ്, നിനക്ക് ഭ്രാന്താണ്. എന്തിനാ പറഞ്ഞത്? അഞ്ചു വക്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞതല്ല, നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞപ്പോ നിനക്ക് ഭ്രാന്തുണ്ടോ മുഹമ്മദ് ചോദിച്ചതല്ല, 2% സമ്പത്ത് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ പറയുന്ന നിനക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചില്ല. മറിച്ച് ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതൊക്കെ പറയുന്ന മുഹമ്മദ് തലക്ക് വട്ടാണ്, എനിക്ക് ഭ്രാന്താണ്. കുട്ടികളോട് പറഞ്ഞ് കല്ലെറിയവനെ, അടിപൊളിക്കവനെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സഹോദരാ നരകത്തിലെത്തിയ എന്താ ഞാൻ പറയുന്നത്, ഈ നരകത്തിലെ തീയ് അള്ളാഹു കത്തിക്കുന്നത് റബ്ബർ മരം കൊണ്ടല്ല, ചിരട്ട കൊണ്ടല്ല, ചകിരി കൊണ്ടല്ല. ദുനിയാവിൽ നമുക്ക് ഒത്തിരി കൂടുതൽ ചൂടനുഭവപ്പെടുന്ന ചിരട്ടയും ചകിരിയും ഒക്കെ ആണല്ലോ, അതേ സമയത്ത് അള്ളാഹുവിന്റെ നരകം കത്തിക്കുന്നത് മനുഷ്യനും കല്ലുകളുമാണ്. കല്ലുകൾ കല്ലുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയ ഈ കരിങ്കല്ലല്ല, നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ല് കരിങ്കല്ലല്ല, നമ്മൾ കാണുന്ന കല്ലല്ല, നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ല് കിബിരീത്ത് ഗന്ധകത്തിന്റെ കല്ലാണ്. ഗന്ധകം അറിയോ സഹോദരന്മാരെ? ഗന്ധകം എന്ന് പറഞ്ഞ സാധനം എന്താ? നമുക്ക് നമ്മുടെ പഴയകാലത്തെ കടകൾ നമുക്ക് വാങ്ങുന്നുണ്ട് ഗന്ധകത്തിന്റെ ചെറിയ കല്ല്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം. എവിടെയെങ്കിലും പോയിട്ട് കോഴിക്കോട് ടൗണിലോ മറ്റോ പോകുന്ന സമയത്ത് ഒരു കയ്യിൽ ഒതുങ്ങുന്ന വലിപ്പമുള്ള ഒരു ഗന്ധകത്തിന്റെ കല്ല് വാങ്ങിക്കൊണ്ടുവരിക. നമ്മുടെ നാട്ടിൽ മുമ്പതുണ്ടായിരുന്നു. എങ്ങനെ ഈ കരണ്ട് പോകുന്ന സമയത്ത് കത്തിക്കാൻ ഉപയോഗിക്കുന്ന എമർജൻസിയുടെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വിളക്ക് ഉണ്ടായിരുന്നു ഈ ഗന്ധകത്തിന്റെ കല്ല് കൊണ്ട്. ആ കല്ല് കത്തും, നന്നായിട്ട് കത്തും, നല്ല വെളുത്ത തീയായിരിക്കും. ഈ ഒരു എന്റെ കൈ ഈ കയ്യിൽ ഒതുങ്ങുന്ന വലിപ്പമുള്ള ഒരു കല്ല് കൊണ്ടുപോയിട്ട് ഈ നടുവിൽ കത്തിച്ചു വെച്ചാൽ ഈ മൊത്തം ബൾബുകൾ കത്തുന്നതിനേക്കാൾ വലിയ വെളിച്ചുണ്ടാവും, അത്ര പ്യൂറായ പ്രകാശമായിരിക്കും. അതേസമയത്ത് അതിന്റെ ചൂട് കൊണ്ട് ഈ പരിസരത്തിലേക്ക് നിൽക്കാൻ പറ്റൂല, അത്രയും വലിയ ചൂടാണ്. അത് എത്ര വലിപ്പുള്ള കല്ലേ? ഒരു കയ്യിൽ കൊള്ളുന്ന കല്ലേ. ആ കല്ല് ഇവിടെ കത്തിച്ചു വെച്ചാൽ അതിന്റെ ദുർഗന്ധം കൊണ്ട് ഈ സമീപത്തൊരാൾക്ക് നിൽക്കാൻ കഴിയില്ല. ആ രൂപത്തിലുള്ള കല്ലായി ഗന്ധകത്തിന്റെ കല്ല്. ഈ ഗന്ധകത്തിന്റെ കല്ല നരകത്തിൽ കത്തിക്കപ്പെടുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരാ, ഈ നരകത്തിൽ ഈ രൂപത്തിൽ മനുഷ്യന്മാരും കല്ലുകളും കത്തിക്കപ്പെട്ടിട്ട് വലിയ അഗ്നികുണ്ഡമാണോ? വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അങ്ങനെയല്ല. سَمُومٍ وَحَمِيمٍ وَظِلٍّ مِّن يَحْمُومٍ സഹോദരന്മാര് ചിന്തിക്കണം, സഹോദരിമാര് ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നരകം എന്തുകൊണ്ട്, അതുകൊണ്ടല്ല നരകത്തെ പേടിച്ച് ഓർത്തുകൊണ്ട് എത്ര സ്വഹാബികൾ മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് നരകം പേടിച്ച് മരിച്ച സ്വഹാബികളുണ്ട്. അത്രയും ഭയങ്കരമാണ് അള്ളാഹുവിന്റെ നരകം. ഞാനോ നീയോ നരകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു ഈ തീ ശക്തമായിരിക്കുന്ന തീയിന് പുറമേ ഈ നരകത്തിനിതാ മക്കളെ നല്ല കാറ്റുണ്ട്. ഫീസമൂമിൻ വഹമീം വളിൽ മിയഹമൂം ശക്തമായ ചൂടുള്ള സമയത്ത് ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാൻ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യന്മാര് ചിന്തിക്കുന്നത്. ഒന്ന് നല്ല കാറ്റ്, രണ്ടാമത് വെള്ളം, മൂന്നാമത് തണല്. ഈ മൂന്ന് കാര്യവും പടത്ത റബ്ബ് നരകത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. സ്വമൂമ് എന്ന കാറ്റാണ് ശക്തമായ ചുരുള്ള ചുടുകാറ്റടിക്കുന്നു. ഈ ഗന്ധകത്തിന്റെ പല്ലുകോ കല്ല് പോലെ കത്തിക്കപ്പെടുന്ന തീയിന്റെ പുറമേ 24 മണിക്കൂറും ശക്തമായ ചുടുകാറ്റടിക്കുന്നു. അല്ലെങ്കിൽ അത് സ്വമ്മ് എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണെങ്കിൽ അതേ വിശലിപ്തമായ കാറ്റുകളുണ്ട്. അറിയുമല്ലോ രാജവമ്പാല എന്ന് പറയുന്ന ഒരു പാമ്പ്
നമുക്കറിയാം കിങ്കോബ്ര ഒരു കിലോമീറ്റർ അപ്പുറത്തിരുന്ന് ഒരു രാജവമ്പാലെ പത്തി വിടർത്തി ഉയർത്തിയിട്ട് അതിന്റെ പത്തി വിടർത്തിയിട്ട് ഒന്ന് ഊതിയാൽ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള മനുഷ്യൻ അതിന്റെ കാറ്റ് തട്ടി മരിച്ചു പോകുന്നതാ. അത്രയും വിഷമുള്ളതാണ് അതിന്റെ കാറ്റ് അതിന്റെ ശ്വാസം. എന്നാൽ ഈ നരകത്തിൽ 24 മണിക്കൂറും പടത്തറബ് സമൂമെന്ന കാറ്റടിക്കുന്നു. അത് മനുഷ്യന്റെ രോമക്കുത്തുകളിൽ കൂടി കയറുകയാണ്. ആ കാറ്റങ്ങ് തട്ടിയാൽ മനുഷ്യൻ വിഷം തട്ടിയ മനുഷ്യൻ പേടയ്പെടയുന്നത് പോലെ രോമക്കുത്തുകൾ കൂടി രക്തം വരുന്നത് പോലെ ശക്തമായി വേദനിക്കുന്ന കാറ്റുകളുണ്ട്. നരകത്തിൽ മനുഷ്യൻ നിൽക്കുന്നത് വെള്ളത്തിലാണ്. നരകത്തിന്റെ താഴ്ഭാഗത്ത് നിറയെ വെള്ളമാണ്, ശക്തമായ ചൂടുള്ള വെള്ളമാണ്. ഈ വെള്ളത്തെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. അതേ വെള്ളത്തിൽ നിന്നൊരു തുള്ളി വെള്ളമെടുത്തിട്ട് നിന്റെ മൂർദാവിന് ഉറ്റിച്ചാല് മൂർദാവ് മുതൽക്ക് നിന്റെ കൊടല് പോലും ഉരുകി ഉരുകി ഒഴുകുന്നതാ. സൂറത്ത് മുഹമ്മദിൽ ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ പറയുന്നു, നരകത്തിന്റെ താഴ്ഭാഗത്തിൽ കൂടി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുള്ളി വെള്ളമെടുത്ത് മൂർദാവിലുറ്റിച്ചാല് അതാ നിന്റെ കൊടല് പോലും മുറിഞ്ഞു പോകുന്നതാ. അതുപോലത്തെ ചൂടുള്ള വെള്ളമാണ് നരകത്തിന്റെ താഴ്ഭാഗത്തിലുള്ളത്. അതിന് പുറമെ ശക്തമായ കരിമ്പുകയുടെ തണല. ഈ നരകത്തിൽ നിന്ന് കത്തി ഉയരുന്ന കരിമ്പുക, ആ കരിമ്പുകയുടെ തണൽ നരകത്തിലുണ്ട്. ഹബീബ് റസൂലുള്ളാ ഇങ്ങനെ ഈ രൂപത്തിലാണ് പടത്ത റബ്ബ് നരകം സംവിധാനിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട് മോനെ, നീ അവിടെ നിൽക്കൂ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. മനുഷ്യൻ 10,000 50,000 അല്ല അതിൽ കൂടുതൽ വർഷക്കാലം ഇതാ മനുഷ്യൻ കബറിൽ കിടക്കുമല്ലോ, കബറിന്ന് പിന്നീട് എഴുന്നേൽക്കുമല്ലോ. ഈ കാലയളവിലൊന്നും തന്നെ മനുഷ്യന് വിശപ്പില്ല, ദാഹമില്ല, മറ്റു ചിന്തകളില്ല. ഹബീബ് റസൂലുള്ളാ ആളുകൾ മനസ്സിലാക്കിയതേ, മരിച്ച മനുഷ്യൻ മരിച്ചാലേ മരിച്ച ഉടനെ തന്നെ കബറിലടക്കിയ അപ്പൊ തന്നെ സ്വർഗം കിട്ടുന്നാണ്, കിട്ടൂല. കബറിലെത്തിയാൽ നിസ്കരിച്ചതിന്റെ കൂലി കിട്ടുന്ന കിട്ടൂല. കബറിലേക്ക് എത്തിയാൽ ഉടനെ തന്നെ അവൻ ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലം കിട്ടുമെന്ന കിട്ടൂല. മനുഷ്യന്റെ സൽക്കർമ്മത്തിന് ഒരുപാട് കാലം കഴിയണം. അതേ സമയത്ത് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഈ മടവൂർ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന ആളുകൾ കബർ കിടക്കണം എത്ര കൊല്ലായി, എത്ര കൊല്ലായി. നമ്മുടെ വാപ്പപ്പാപ്പാർ കിടക്കണം എത്ര കൊല്ലായി, എത്ര കാലാണ് ഈ കബറിൽ കിടക്കുക. ഇനി എത്ര കൊല്ലം കിടക്കണം, നാളെ മറ്റന്നാളൊന്നും കിയാമെന്നാളുണ്ടാവില്ല, വേദാറാണ്. കിയാമെന്നാണ് ഇനി ഒരുപാട് കാലം കഴിയണം. അതിന്റെ മുമ്പ് ഒരുപാട് അടയാളങ്ങളുണ്ട്, അടയാളങ്ങൾക്ക് അടയാളങ്ങളുണ്ട്, അടയാളങ്ങളുടെ അടയാളങ്ങളൊക്കെ ഏകദേശം തുടങ്ങിക്കഴിഞ്ഞു. നാളെ മറ്റന്നാളും കിയാമെന്നാളുണ്ടാവില്ല. ഖിയാമത്തുനാൾ സംഭവിക്കുന്നതുവരെ മനുഷ്യൻ കബർ. ഖിയാമത്തുനാൾ സംഭവിക്കുമ്പോഴോ സറാഫീൽ അലൈഹിസ്സലാം എന്ന മലക്കൊരു കാളം പിടിച്ചു നിൽക്കുകയാണ്. ആ കാളത്തിനങ്ങ് ഊതുമ്പോ ഈ അണ്ടകടാഹങ്ങൾ മുഴുവനും തകരുകയാണ്. ബിൽഡിങ്ങുകള്, പർവ്വതങ്ങള്, മരങ്ങള് എല്ലാം കടപുഴകി വീണ് വത്തറൽ അറുള ബാരിസത്തൻ എല്ലാം തകർന്ന് തരിപ്പണമായി. കുന്നുകളില്ല, കുഴികളില്ല, കായലുകളില്ല, പുഴകളില്ല, ഭൂമി മൊത്തം ഒരു സ്റ്റേഡിയമാണ്. എല്ലാവരും മരിച്ചുപോയി. മനുഷ്യർ മരിച്ചു, മൃഗങ്ങൾ മരിച്ചു, മലക്കുകൾ മരിച്ചു. ആന എസ്രായീൽ ഇങ്ങനെ വിറക്കുകയാണ്. റബ്ബ് ചോദിച്ചു, എസ്രായീൽ ഇനി ആരെല്ലാം ബാക്കിയുണ്ട്? ജിബ്രീൽ ബഹുമാനപ്പെട്ട എസ്രായീൽ പെടഞ്ഞു പെടഞ്ഞുകൊണ്ട് പറയുന്നു,
ദാത്തുക്കൽ മുഖദ്ദസ് അല്ലാഹ നിന്റെ പരിശുദ്ധമായ ദാത്ത് ബാക്കിയുണ്ട്, ജിബിരീല് ബാക്കിയുണ്ട്, മീകായീല് ബാക്കിയുണ്ട്, സൂറന്ന കാഹളം പിടിച്ചുകൊണ്ട് ഇസ്രാഫീല് ബാക്കിയുണ്ട്. വഅബ്ദുക്കൽ മിസ്കീനുൽ മയ്യിതു അസ്റാഈൽ, ബാക്കിയുണ്ട്. അല്ലാഹു പറയുന്നു പറ്റില്ല, മരിച്ചേ പറ്റൂ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാം മരിച്ചേ പറ്റൂ. ഇസ്രായീൽ അലൈഹിസ്സലാം ജിബ്രീലിനെ റൂഹി പിടിക്കുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം മരിച്ചു വീഴുന്നു, മീകായീൽ മരിച്ചു വീഴുന്നു, സൂറന്ന കഹളം ഒരു ഭാഗത്തേക്ക് വീണ് ഇസ്രാഫീലും മരിച്ചു വീണു. അല്ലാഹുവിന്റെ ചോദ്യം, ഇനി ആരാ ബാക്കിയുള്ളത്? പടച്ച റബ്ബിന്റെ അടുത്ത് പരുന്തിന്റെ മുമ്പിൽപ്പെട്ട കോഴിക്കുഞ്ഞിനെ പോലെ വിറച്ചുകൊണ്ട് ഇസ്രായീൽ പറയുന്നു, ദാത്തുക്കൽ മുഖദ്ദസ്, നിന്റെ പരിശുദ്ധമായ ദാത്ത് ബാക്കിയുണ്ട്. വഅബ്ദുക്കൽ മിസ്കീനുൽ മയ്യിതു ഇസ്രായീൽ, നിമിഷ നേരം കൊണ്ട് മരിച്ചു വീഴാനുള്ള ഈ പാവപ്പെട്ട ഇസ്രായീൽ ബാക്കിയുണ്ട്. ഇസ്രായീലിന്റെ റൂം റബ്ബങ്ങ് പിടിച്ചു. അല്ലാ അതോടുകൂടി കുല്ലു മന്നലയ്യാപ്പാൻ, എല്ലാം തകർന്നു നശിച്ചു. വജ്ഹു റബ്ബിക്, അങ്ങയുടെ റബ്ബ് മാത്രം ബാക്കി നിൽക്കുന്നു. ദുൽജലാലി വൽ ഇക്രാം, മക്കളെ അങ്ങനത്തെ ഒരു സമയം വരാനുണ്ട്, അങ്ങനൊരു കാലം വരാനുണ്ട്, ആരുമില്ല, റബ്ബ് മാത്രമുള്ളൊരു കാലം. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് എത്ര കാലം അങ്ങനെ നിൽക്കുമെന്നോ. നബിയായ മുസ്നബി പറയുന്നു, അബൂ ഹുറൈറത്ത് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ബഹുമാനപ്പെട്ട ഇസ്റാഫീലിനെ ആദ്യമായി ബഹുമാന ഇസ്റാഫീലിനെ അബ്ബയോ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, വീണ്ടും കാളം കയ്യിൽ കൊടുക്കുന്നു, ഇസ്റാഫീലിനോട് ഊതാൻ കൽപ്പിക്കുന്നു. സൂറന്ന കാളത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ? കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ തട്ടി നിൽക്കുന്ന വലിയൊരു കാളമാണ്. ഈ കാളത്തിൽ നിറയെ ചെറിയ ചെറിയ ഹോളുകളാണ്. തേനീച്ചക്കൂടിനകത്തുള്ള പലക നിങ്ങൾ കണ്ടില്ലേ? അതിനകത്തുള്ള ഹോള് കണ്ടില്ലേ? അതുപോലത്തെ ഹോളുകളാണ്. ഈ ഭൂമിയിൽ നിറച്ചും പാറിപ്പറന്നു നിൽക്കുന്ന ആത്മാവുകള്, അർവാഹുകള്, ഒന്നാമത്തെ ഊത്തോടുകൂടി അത് പാറിപ്പറന്നെത്തിയത് ഈ ഹോളുകളിലാണ്. എല്ലാ അർവാഹുകളും ഈ ഹോളിൽ ഒളിച്ചു നിൽക്കുകയാണ്. രണ്ടാമത് ഊതുമ്പോ ഈ അർവാഹുകൾ മുഴുവനും പാറിപ്പറക്കുന്നു, ആകാശത്ത് തിമിരത്ത് മഴ വർഷിക്കുന്നു. ഞാൻ പറയുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സാധാരണ നിങ്ങൾ അങ്ങനെ കേൾക്കാത്തതുകൊണ്ട് അത്ഭുതം നിങ്ങൾക്ക് തോന്നുകയാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി പഠിപ്പിച്ചു, സഹീഹുൽ ബുഖാരിയിൽ കാണാം, ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോ ഈ പരവതാരി പോലെ പരന്നു കിടക്കുന്ന ഭൂമി മൊത്തം കുതിരുമ്പോ, കുതിർന്ന ഭൂമിയിൽ നിന്ന് മുളക്കുകയാ മോനെ, എലാ യബ്ലാ കുല്ലു ശൈഇം മിനി ബിനി ആദമ. മുത്തുനബി പഠിപ്പിച്ചു, മനുഷ്യന്റെ ശരീരം മൊത്തം ദ്രവിക്കുന്നതാണ്. മനുഷ്യ ശരീരം ദ്രവിക്കാത്തൊരു സാധനമുണ്ട്? ഇല്ലാ ജിബദന ബിഹി, തന്റെ വാൽക്കുറ്റി ദ്രവിക്കൂല. ഒരു മനുഷ്യന് നിങ്ങൾ എത്ര കത്തിക്കരിച്ചാലും അവന്റെ വാൽക്കുറ്റി കരിയൂല. അല്ലാ നിന്റെ നട്ടെല്ലില്ലേ, നട്ടെല്ലിന്റെ അഗ്രത്തിലെ ചെറിയൊരു പീസാണ്, ആ പീസ് ദ്രവിക്കൂല, അത് കത്തിക്കരിയൂല. അതേ ഒരു പ്ലെയിൻ കത്തിക്കരിഞ്ഞാൽ അതിന്റെ ബ്ലാക്ക് ബോക്സ് ബാക്കി നിൽക്കും പോലെ ഈ അഗ്രത്തിലുള്ള എല്ലിന്റെ ചെറിയൊരു പീസ് അത് ബാക്കി നിൽക്കുന്നതാ. ആ സാധനമാണ് പിന്നീട് മുളക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോ ആ മഴവെള്ളത്തിൽ നിന്ന് ഭൂമി കുതിർന്ന് മുളച്ചു വരുന്നു. ഇതുപോലെ ഉണങ്ങിയ പുൽക്കൊടികൾ മുളക്കുന്നത് കാണാറില്ലേ? പുളിഞ്ഞാക്കുരു മുളക്കുന്നത് കാണാറില്ലേ? കാരക്കക്കുരു മുളക്കുന്നത് കാണാറില്ലേ? ഈ രൂപത്തിൽ എവിടെയൊക്കെ മനുഷ്യന്റെ മമ്മിയുണ്ട്, മനുഷ്യന്റെ ഡെഡ് ബോഡിയുണ്ട്, ഈ എല്ലിൽ പീസുണ്ട്, അവിടെ നിന്ന്
മുളച്ചു വരുന്നു പുളിഞ്ഞാക്കുരു പോലെ, അഥവാ വളഞ്ഞു കുത്തിയിട്ട മനുഷ്യൻ കബർ നിലനിൽക്കുന്നത്. വളഞ്ഞു കുത്തിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുമ്പോ മുളച്ചു വരുമ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇതൻ നുഫൂസു സുബിജത്, ഈ പാറി പറന്നു വരുന്ന ആത്മാവ് വീണ്ടും ഈ ശരീരത്തിലേക്ക് കയറിയാൽ, വീണ്ടും ശരീരത്തിൽ ആത്മാവ് കയറിപ്പോയി. ചെറുപ്പക്കാരാ ചിന്തിച്ചിട്ടുണ്ടോ, പ്രിയപ്പെട്ട പെങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു മനുഷ്യൻ മരിക്കുമ്പോ ആ മനുഷ്യന്റെ ഇടത്തും വലത്തും രണ്ട് മലക്കുകളില്ലേ, റക്കീബത്തീരി എന്ന് പേരില്ലേ, ഈ രണ്ട് മലക്കൾ എങ്ങോട്ടാ പോകുന്നത് എന്നറിയോ, മരിക്കുന്നതോടുകൂടി ഈ മലക്ക് ഡ്യൂട്ടി അവസാനിച്ചു, ഈ മലക്കുകൾ ആകാശത്തേക്ക് കയറിപ്പോകുന്നില്ല, ഈ മലക്കൾ അങ്ങ് പാറിപ്പോകുന്നില്ല. എന്റെ കൂടെ നിന്റെ കൂടെ പ്രായപൂർത്തിയെത്തിയ ആ നിമിഷം മുതലുള്ള രണ്ട് മലക്കുകൾ ഉറക്കത്തിൽ നിന്റെ കൂടെയുണ്ട്, ഉണർത്തയിൽ നിന്റെ കൂടെയുണ്ട്, നിന്റെ സ്വകാര്യത്തിൽ നിന്റെ കൂടെയുണ്ട്, എല്ലാ സമയത്തും നിന്റെ മലക്കുകൾ നിന്റെ കൂടെയുണ്ട്. ആ മലക്കിന്റെ കയ്യിൽ ഒരു CCTV ഉണ്ട്, ആ CCTV ക്യാമറയിൽ നിന്റെ ജീവിതം മൊത്തം ഒപ്പിയെടുക്കുന്നുണ്ട്. ഈ മലക്കുകൾ നിന്നെ തൊട്ടി പിരിഞ്ഞു നിൽക്കുന്ന രണ്ടേ രണ്ട് സമയമുണ്ട്, അതെപ്പോഴാണെന്നറിയോ, ഈ ബാത്റൂമിലേക്ക് കയറുമ്പോ ഈ മലക്ക് നിന്റെ കൂടെ ഉള്ളിലേക്ക് കയറില്ല, അപ്പോഴും മലക്കിന്റെ പ്രവർത്തനം നിൽക്കൂല. അതേപോലെ നീയും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ഈ മലക്കടുത്ത് വരൂല. മലക്കുകൾ മാന്യന്മാരാണ്, കിറാമൻ കാത്തിബീൻ. മാന്യന്മാരെ സ്വഭാവം എന്താണ്? ഒരാൾ ഔറത്ത് കണ്ടാൽ മാന്യന്മാരെ നോക്കൂല. ഒരു സ്ത്രീയുടെയോ ഒരു പുരുഷന്റെയോ കാണാൻ പറ്റാത്ത ഭാഗം ഇങ്ങനെ വെളിവാക്കിക്കൊണ്ട് നടന്നാൽ മാന്യനാണോ? ആ ഭാഗത്തേക്ക് നോക്കുകയില്ല. അതാണ് മലായിക്കത്തിന്റെ സ്വഭാവം. അതുകൊണ്ടാണ് ബാത്റൂമിലേക്ക് കടക്കുമ്പോ, ബാത്റൂമിലേക്ക് കടക്കുന്ന സമയത്ത് നീ സ്വന്തം ഒരു റൂമിൽ ഒറ്റയ്ക്ക് കുളിക്കുകയാണെങ്കിൽ പോലും നിന്റെ ഔറത്ത് നീ വെളിവാക്കരുത്, നഗ്നമായിട്ട് നീ കുളിക്കരുത്. ചെറുപ്പക്കാരാ തിരിച്ചറിയണം, മുണ്ടുടുക്കാതെ തോർത്തുടുക്കാതെ ഒരു നൂല് പോലും ഇല്ലാതെ കുളിക്കരുത്. ആരും കാണാനില്ലെങ്കിലും പിശാചിന്റെ മക്കളും നിന്നെ കണ്ടിച്ചിരിക്കുന്നുണ്ട്, അവൻ പരിഹസിക്കുന്നുണ്ട്. പിശാചിന്റെ കണ്ണ് കെട്ടാനാണ് കസൂസിലേക്ക് കടക്കുന്ന സമയത്ത് ദിക്റു ചൊല്ലണം, കാവൽ തേടണമെന്ന് പഠിപ്പിച്ചത്. ഇരിക്കട്ടെ, അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ സംസാരിക്കരുത്, ടോയ്ലറ്റിൽ വെച്ചുകൊണ്ട് മൊബൈൽ എടുക്കരുത്, കക്കൂസിൽ നിന്ന് ഫോൺ വിളിക്കരുത്, അതൊക്കെ സംസാരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ്, അതൊക്കെ ഈ മലക്കുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. എന്നാലല്ലാത്ത സർവസമയത്തും നിന്റെ കൂടെ ഈ രണ്ട് മലക്കുകളുണ്ട്. മോനെ, കാലച്ചെറുപ്പത്തിൽ SSLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നീ ചെയ്തൊരു തോന്നിവാസം നീ മറന്നു പോയിട്ടുണ്ട്, പക്ഷേ നിന്റെ മെമ്മറിയിൽ നിന്ന് അത് ഡിലൈറ്റ് ചെയ്തിട്ടില്ല. സ്വകാര്യമായി നീ നേരത്തെ ചെയ്ത പല തിന്മകളും നീ മറന്നു പോയിട്ടുണ്ട്, പക്ഷേ നിന്റെ മെമ്മറിയിൽ നിന്ന് ഡിലൈറ്റ് ചെയ്തിട്ടില്ല, ഈ മലക്കുകൾ മായിച്ചിട്ടില്ല. കേൾക്കണോ സഹോദര, നീ മരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ രണ്ട് മലക്കുകളോട് പടച്ചറപ്പ് പറയുന്നു, എന്റെ അടിമയുടെ കബറിന്റെ അടുത്ത് പോയിട്ട് നിൽക്കുക. ഈ മലക്കുകൾ ചൊല്ലുന്ന തസ്ബീഹ്, ഈ മലക്കുകൾ ചൊല്ലുന്ന ദിക്റുകൾ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കും. ഈ മലക്കുകൾക്ക് സന്തോഷമാണെങ്കിൽ മലക്കുകളെ പൊറുതിമുട്ടിക്കാത്ത മലായിക്കത്തിന്റെ ഇഷ്ടം പിടിച്ചു പറ്റിയ മനുഷ്യനാണെങ്കിൽ, അതേ സമയത്ത് സഹോദരാ ഈ മലക്കുകളെ വെറുപ്പിച്ച് മലക്കൂട്ടി സ്വഭാവത്തിൽ നിന്നകന്ന് പിശാചിന്റെ പ്രേരണയ്ക്ക് വശം ബദരായി പിശാചിന് കൂടുതൽ സ്വാധീനമുള്ള ശരീരമാണെങ്കിൽ ആ
കുറ്റവാളിയായ മനുഷ്യരെ കബറിൽ കിടക്കുമ്പോ അവിടെയും റഖീബത്തീതുണ്ട്. കുറ്റവാളിക്ക് പോലീസുകാര് കാവൽ നിൽക്കുമ്പോ ഈ രണ്ട് മലക്കുകൾ കാവൽ നിൽക്കുന്നു. അതേ ഇവിടുന്നൊരു കുറ്റവാളിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി റിമാൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ, അല്ലെങ്കിൽ ലോക്കപ്പിലിട്ടാൽ, ഹോസ്പിറ്റലിൽ കിടത്തിയാൽ, ഈ കുറ്റവാളിക്ക് കാവൽക്കാരായി രണ്ട് പോലീസുകാര് നിൽക്കുമല്ലോ. ഇതേ രൂപത്തില് നിന്റെ കബറിന്റെ അടുത്ത് രണ്ട് പോലീസുകാരുണ്ട്. അവരാ റക്കീബ് തീത്. വിശുദ്ധ ഖുർആൻ പറയട്ടെ, നാളെ കബറിൽ നീ എഴുന്നേറ്റ് വരുമ്പോൾ, നീ എഴുന്നേറ്റ് ആയിരം കൊല്ലം നിന്റെ കബറിന്റെ അടുത്ത് നീ ഇരിക്കുന്നതാ. ഓരോ മനുഷ്യനും കബറിൽ നീ എഴുന്നേറ്റാൽ ആയിരം കൊല്ലം ഇരിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കൂല, ആരാണ് അപ്പുറത്തെന്ന് ചിന്തിക്കൂല, എവിടെയാണ് ഇരിക്കുന്നതെന്നോർക്കൂല. ഭക്ഷണം അവർക്ക് വേണ്ട, വെള്ളം അവർക്ക് വേണ്ട, അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, ഒന്നും ചിന്തിക്കുകയില്ല. തലയും താഴ്ത്തിയിട്ട് ആയിരം കൊല്ലം ഇരിക്കുന്നു. പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ശക്തമായൊരു തീക്കാറ്റ് വരുന്നു. ആ തീക്കാറ്റ് വരുമ്പോൾ ആളുകൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു. ഈ എഴുന്നേൽക്കുമ്പോ പറയുന്ന കാര്യം നിനക്ക് ബോധ്യം വന്നില്ലെങ്കിൽ, വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിനക്കുറപ്പായിട്ടില്ലെങ്കിൽ, നാളെ മുതൽ നിസ്കരിക്കേണ്ടതില്ല, നോമ്പെടുക്കേണ്ടതില്ല, ധർമ്മം കൊടുക്കേണ്ടതില്ല, ദിക്ര് ചൊല്ലേണ്ടതില്ല, മുസ്ലിം എന്ന് പറയേണ്ടതില്ല. ഹബീബ് പഠിപ്പിക്കുകയാ, ഈ പടിഞ്ഞാറുന്ന് ശക്തമായ കാറ്റ് വരുമ്പോ ചടകുടഞ്ഞേൽക്കുമ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന റഖീബ് എന്ന രണ്ട് മലക്കുകൾ ചെയ്യുന്നത്, ഈ മലക്കിന്റെ കയ്യിലൊരു ചങ്ങലയുണ്ട്. ആ ചങ്ങല കുറ്റവാളിയായ മനുഷ്യന്റെ വായിൽ കൂടി കടത്തിയിട്ട് തന്റെ പലദ്വാരത്തിൽ കൂടി പുറത്തേക്കെടുത്തിട്ട് ഈ ചങ്ങല കൂട്ടി ബന്ധിപ്പിച്ചിട്ട് ഈ മലക്ക് നിന്നെ വലിക്കുകയാ. ഒരു മലക്ക് നിന്നെ ചങ്ങലയിട്ട് വലിക്കുന്നു, മറ്റേ മലക്ക് നിന്നെ തെളിക്കുന്നു. ഈ മലക്കുകൾക്ക് സങ്കടം തോന്നൂല, ഈ മലക്കുകൾക്ക് ദയവ് തോന്നൂല, മലക്കുകൾക്ക് അല്ലെങ്കിലും അങ്ങനെ തോന്നില്ല. മനുഷ്യന്റെ വിചാരമോ വികാരമോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ മലക്കുകൾക്കറിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, മനുഷ്യന്റെ പ്രയാസവും വേദനയും സങ്കടം അറിയില്ല. എന്താ അവരെ പ്രകൃതി വേറെ. മലക്കുകൾക്ക് വേദന അറിയില്ല, മലക്കുകൾക്ക് സങ്കടം അറിയില്ല, മലക്കുകൾക്ക് വികാരം അറിയില്ല, മലക്കുകൾക്ക് വിചാരമില്ല. അവരങ്ങനെ പടപ്പ. അതുകൊണ്ട് എന്ത് നമ്മൾ കഷ്ടപ്പെട്ടാലും യാതൊരു അറിവും ഈ മലക്കിന് തോന്നൂല. എങ്ങനെ തോന്നാനാ? ഇവൻ ചെയ്ത പരാക്രമത്തിന് സാക്ഷിയാണ് ഈ മലക്ക്. ഇവൻ തോന്നിവാസത്തിന് ദിക്സാക്ഷിയാണ് ഈ മലക്ക. മലക്കിനങ്ങനൊന്നും സങ്കടം വരില്ല. എന്തെല്ലാം അരുതായ്മകളാണ് ഈ മനുഷ്യൻ ചെയ്തത്, ഏതൊക്കെ ആലിമീയങ്ങളെ കോലമാണ് കെട്ടിയത്, എന്തെല്ലാം തമ്മാടിത്തരങ്ങളാണ് ചെയ്തത്, ഇവന്റെ നാവിലൂടെ എന്തൊക്കെയാ വന്നത്, ഇവന്റെ കൈകളെ കൊണ്ട് എന്തൊക്കെയാ ചെയ്തത്, എന്തൊക്കെ ധിക്കാരമാ കാണിച്ചത്, അത് മുഴുവനും നേർക്ക് കണ്ട ദിക്സാക്ഷിയായ മലക്കിന് ഒരു സങ്കടം തോന്നൂല. ഈ മലക്ക് നിന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നിർത്തുന്നത് ഒരു പ്രത്യേക വരിയിലാ. മോനെ, കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞുപോയി, ചിന്തിച്ചിട്ടുണ്ടോ? ശക്തിസമാനത്ത് വറുതത്തൻ കദ്ദിഹാൻ ഇൻസും വലാജാൻ. അന്ന് നിന്നെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരാളോടും താൻ ചെയ്ത കുറ്റത്തെ കുറിച്ച് ചോദിക്കേണ്ടി വരില്ല. കള്ളു കുടിച്ചവനോട് കുടിച്ചിരുന്നോ, ഹാൻഡ്സ്
ചുണ്ടിൽ വെച്ചവനോട് ചുണ്ടിൽ ഹാൻഡ്സ് വെച്ചിരുന്നു, ബെക്തടിനടിച്ചവനോട് ബെക്തടിന് ഉപയോഗിച്ചിരുന്നു, കള്ളു കുടിച്ചവനോട് ചോദിക്കേണ്ടി വരില്ല. ആളുകളാണ് പലിശ വാങ്ങുന്നത്, എത്ര ആളുകളാണ് പലിശ കൊടുക്കുന്നത്. ഓ മുസ്ലിങ്ങളെ, സഹോദരിമാരെ, പത്തോ പതിനായിരമോ രൂപക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോ ഭാര്യയുടെ പെങ്ങളുടെ അയൽവാസികളുടെ അരികിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി ബാങ്കിൽ കൊണ്ടുപോയി പണയപ്പെടുത്തുന്ന മുസ്ലിമേ, ഉമ്മമാരെ, കൊടുത്തു പോകല്ല, പലിശക്ക് സഹായിക്കല്ല, പലിശ കൊടുത്തുകൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കല്ല, പലിശ കൊടുത്തുകൊണ്ട് വാഹനമെടുക്കല്ല. 5 ലക്ഷം രൂപ കയ്യിലുണ്ടാകുമ്പോ 10 ലക്ഷത്തിന്റെ ബിസിനസിന് വേണ്ടി ബാക്കി ലോൺ എടുക്കല്ല. ആർഭാടമുള്ള വീടെടുക്കുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കല്ല, പലിശ കൊടുക്കല്ല, പലിശയുമായി ബന്ധപ്പെടല്ല. സ്വർണം സ്വർണത്തിന് വേണ്ടി വിൽക്കുന്ന സമയത്ത് റൊക്കമായി കൊടുക്കാതെ കടം പറഞ്ഞുകൊണ്ട് സ്വർണം വാങ്ങല്ല. ത്തിൽപ്പെട്ട പലിശയാണെന്ന് പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായ വ്യത്യാസമില്ല. ജ്വല്ലറികളിൽ നിന്ന് സ്വർണം കടം വാങ്ങിക്കുന്നവര്, വെള്ളിക്കടം വാങ്ങിക്കുന്നവര്, പഴയ പൊന്ന് കൊടുത്ത് പുതിയ പൊന്ന് വാങ്ങുന്നവര്, പുതിയ പൊന്ന് വാങ്ങി വാങ്ങുന്നവര്, നിബന്ധനകൾ, ബഹുമാനപ്പെട്ട ഹബീബ് മുത്തു റസൂലുള്ളാഹി പഠിപ്പിച്ച നിബന്ധനകൾ പാലിക്കാതെ സ്വർണം വാങ്ങുമ്പോ, വെള്ളി വാങ്ങുമ്പോ അത് കടുത്ത പലിശയല്ലേ? ചിന്തിക്കേണ്ടതില്ലേ? ചെല്ലറിയാകുന്ന ജ്വല്ലറികളിൽ മുഴുവനും ഇന്ന് പരസ്യമല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞിട്ട് പൈസ തന്നാ മതി, പണം തന്നാ മതി, അഡ്വാൻസ് കൊടുത്താ മതി, കടുത്ത പലിശയല്ലേ? സ്വർണം സ്വർണ്ണ നാണയം നാണയത്തിന് വാങ്ങുമ്പോ, നാണയം നാണയത്തിന് വിൽക്കുമ്പോ, പണം കൊടുത്ത് പൊന്ന് വാങ്ങുമ്പോ, പൊന്ന് കൊടുത്തിട്ട് പണം വാങ്ങുമ്പോ, വെള്ളി കൊടുത്തിട്ട് പണം വാങ്ങുമ്പോ, പണം കൊടുത്തിട്ട് വെള്ളി വാങ്ങുമ്പോ അത് റൊക്കമാവണ്ടേ? അല്ലാതിരുന്നാൽ കടുത്ത പലിശയല്ലേ? പലിശ വാങ്ങിയ മനുഷ്യൻ നാളെ മനുഷ്യരിലേക്ക് വരുമ്പോ പലിശ വാങ്ങിയിരുന്നോ ചോദിക്കേണ്ടി വരില്ല. മുത്തുനബി പഠിപ്പിക്കുകയാ വിശുദ്ധ ഖുർആനായ തോതിയിട്ട് അതേ പലിശ വാങ്ങിയിട്ടുള്ള ആളുകള്, പലിശ ഇടപാട് നടത്തിയ ആളുകള് നാളെ വർഷവായിൽ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല. ലായക്കൂമൂന ഇല്ലാക്കമായക്കൂമുല്ലദി യതഹബ്ബതു ശൈത്താനു മിനൽ മസ്സ്, അതേ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂല. വീർത്ത വയറുമായി ഒരു ഭാഗത്തിരിക്കുകയാ, ആയിരക്കണക്കിന് ആളുകൾ വയറ് ചവിട്ടി മെതിച്ച് പോകുകയാ. സുബ്ഹാനല്ലാഹ്, അവര് മുഴുവനും ഒരു വരിയില, പലിശ വാങ്ങിയവർക്കൊരു പ്രത്യേക വരിയ, യതീമക്കളെ മുതൽ നിന്നവർക്കൊരു പ്രത്യേക വരിയ. ഹബീബ് മുത്തുനബി പഠിപ്പിച്ച 80 വരികളിൽ ഒരു വരിയിൽ നിൽക്കുന്ന ആളുകളുടെ വായിൽ നിന്ന് മൂക്കിൽ നിന്ന് പുക പൊന്തുകയാ. വലിയ വലിയ ഫാക്ടറികളിൽ നിന്ന് പുക ഉയരുന്നത് പോലെ അവരെ വയറ്റിൽ നിന്ന് വായിലൂടെ മൂക്കിലൂടെ പുക പൊന്തുകയാ. ഹബീബ് പഠിപ്പിക്കുകയാ, യതീമക്കളെ മുതൽ തിന്നവനാ. ഇന്നല്ലദീന യക്കുലൂന അംവാല യതാമ ഇന്നമാ യക്കുലൂന ഫീ ബുതൂനിഹിം നാറ. യതീമക്കളെ മുതൽ തിന്നുന്നവൻ അവരെ വായിലേക്ക് തിന്നത് തീയാണെന്ന് ഖുർആനിലേ പുക പൊന്തുകയാ. ഇങ്ങനെ 80,000 കൊല്ലമീനലക്ക് മശ്ശറിൽ നിൽക്കുകയാ. കൊല്ലമത്ര കഴിഞ്ഞു പോയി, പിന്നീടാ ഹിസാബ് വരുന്നത്, പിന്നീട്
പിന്നീടാ നന്മ തിന്മ തൂക്കുന്നത്, പിന്നീടാ പാലം കടക്കുന്നത്. ആയിരമല്ല, പതിനായിരമല്ല, ആ അമ്പതിനായിരമല്ല, അത്രയും കൊല്ലങ്ങൾ കഴിയുമ്പോഴും മനുഷ്യന് വിശപ്പില്ല, ദാഹമില്ല, അല്ലലുകളില്ല, അലട്ടലുകളില്ല. നരകത്തിലേക്കങ്ങെത്തിക്കഴിഞ്ഞാൽ പടത്തറമ്പ് നരകാവകാശികൾക്ക് വിശപ്പ് നൽകുകയാ, ദാഹം നൽകുകയാ. സുബ്ഹാനല്ലാഹ്. ഗന്ധകത്തിന്റെ കത്തിക്കപ്പെടുന്ന കല്ലുകൾക്ക് പുറമേ, സമൂമ എന്ന ചുടുകാറ്റുകൾക്ക് പുറമേ, ഹമീം എന്ന ചുടുവെള്ളത്തിന് പുറമേ, യഹ്മൂം എന്ന കരിമ്പുകക്ക് പുറമേ, ഇതെല്ലാം അതാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നരകക്കാരെ മരിക്കലില്ലല്ലോ, ശരീരം കരിയലില്ലല്ലോ, യഥാ മാംസം പോലും കരിയൂല, മാംസം പോലും ഉരുകൂല. നരകത്തിലങ്ങ് കത്തിക്കരിഞ്ഞ് പോകൂല, മാംസമങ്ങ് വെന്ത് പോകൂല, ഉരുകിപ്പോകൂല. അവിടെ സംവിധാനമറിയുമോ? ശരീരത്തിലെ ചർമ്മങ്ങൾ മാത്രം ഉരുകി ഉരുകി ഒലിക്കുകയാ. ഓരോ ചർമ്മവും ഉരുകിത്തീരുമ്പോ വേറെ വേറെ ചർമ്മങ്ങൾ വരികയാ. ദുനിയാവിലതിന് നിനക്ക് പാഠമാവ് നൽകിയതാ. നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ സർപ്പങ്ങള് പന്ത്രണ്ടും ഇരുപതും കൊല്ലങ്ങൾ കഴിയുമ്പോ, സർപ്പത്തിന് പ്രായം കൂടുമ്പോ, ശരീരം ക്ഷയിക്കുമ്പോ, തൊലിയൊന്ന് മാറ്റിയാൽ, വളയഴിച്ചാൽ വീണ്ടും ആരോഗ്യവാനാ, വീണ്ടും ചെറുപ്പക്കാരനാ. ഇത് മോനെ നിനക്കൊരു പാഠമാ. കുല്ലമാനതു ജത്തു ജുലൂദും ബദ്ദൽനാഹും ജുലൂദം വൈറഹാ. നരകത്തിൽ മരിക്കലില്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. മരണമില്ല, ശരീരം കത്തിത്തീരലില്ല. ഈ ചർമ്മം മാത്രം ഉരുകി ഉരുകി ഒലിക്കുകയാ. എന്തേ ഈ ചർമ്മത്തിലാണ് പടത്തറപ്പ് വേദനാ സംവേദനകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലാർക്കെങ്കിലും തീ പൊള്ളലേറ്റാൽ, തീ പൊള്ളലേറ്റ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ, ഐസിയുവിലേക്ക് കടത്തിയിട്ട്, തിയേറ്ററിലേക്ക് കടത്തിയിട്ട് ഡോക്ടർമാര് ചെയ്യലെന്താ നിനക്കറിയുമോ? ഈ കത്തിയ മനുഷ്യനെ, കത്തിക്കരിഞ്ഞ മനുഷ്യനെ അതാ ചെസ്റ്ററിൽ കിടത്തിയിട്ട് വെള്ളമൊഴിക്കലല്ല, മുട്ടുസൂചി കൊണ്ടുവന്ന് കുത്തലാണ്. മുട്ടുസൂചി വന്നുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി നോക്കുമ്പോ ഈ പൊള്ളലേറ്റ മനുഷ്യൻ എന്ന് പറഞ്ഞു ആ വിട്ട് കരയുമ്പോ ഡോക്ടർമാർക്ക് ശരിയാണ്, ഡോക്ടർമാർക്ക് സന്തോഷമാണ്, പ്രതീക്ഷ വിട്ടിട്ടില്ല, രക്ഷപ്പെടുന്നതാ. വേദനാ സംവേദനികള് നശിച്ചിട്ടില്ല. പൊള്ളലേറ്റ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ മുട്ടുസൂചി കൊണ്ട് കുത്തുമ്പോ അനങ്ങുന്നില്ല, അറിയുന്നില്ല, മിണ്ടുന്നില്ല. ഡോക്ടർമാര് പറയും പ്രതീക്ഷയില്ല, വേദന സംവേദനികളൊക്കെ നശിച്ചു പോയി. അതായിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ തീർത്തു പറയുന്നു, വേദന പടച്ചറപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് മാംസത്തിലല്ല. നിയദൂഖുൽ അദാബ്, വേദന വീണ്ടും വീണ്ടും ശരിക്കും അനുഭവിക്കാനാ, അറിയാനാ. ഈ നിലക്ക് തൊലികളെ മാറ്റി മാറ്റി തരുന്നത്, ചർമ്മങ്ങൾ മാറ്റി തരുന്നത് സുബ്ഹാനല്ലാഹ്. ഈ വലിയ
ശിക്ഷകൾ അനുഭവിക്കുന്നതിനിടയ്ക്ക് പടത്തറപ്പ് നരകാവകാശികൾക്ക് ദാഹം കൊടുത്തു. ദാഹം കൊടുക്കുമ്പോ മാലിക്കുന്ന മലക്കിനോട് പൊട്ടിക്കരയുകയാ മാലിക്കോ കജനത് ചത്ത് മിന്നൽ ജലോദ് കത് അസ്കലനൽ ഹദീദ് കത് സലമിന്ന സദീദ്. ഓ മാലിക്കുന്ന മലക്കേ, ഞങ്ങളെ ശരീരം മുഴുവനും മുരുകിപ്പോയി, ചർമ്മങ്ങൾ മുഴുവനും വന്നുപോയി, ചങ്ങലകൾ ഞങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തിപ്പോയി, ഞങ്ങളെ ചലങ്ങൾ മുഴുവനും ഒരുകിപ്പോയി, ചങ്കുകൾ പൊട്ടിപ്പോയി. ഒരു തുള്ളി വെള്ളം നൽകുമോ? ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് നൽകുമോ? ജീവും മാലിക്കും കൊല്ലങ്ങൾക്ക് ശേഷം മാലിക്കിന്റെ മറുപടി ഒന്ന് മിണ്ടാതിരിക്കടോ, ഇവിടെ സംസാരിക്കലില്ല, ഇവിടെ കുംഭസാരമില്ല, ഇവിടെ ആരോടും ഒന്നും പറയലില്ല, ചോദിക്കലില്ല. അവസാനം ഈ നരകത്തിലെ ചവാടികള് ഈ മരന്റെ തൊണ്ടയുമായിട്ടവർ അള്ളാഹുവിനോട് പടത്തറപ്പേ, നമ്മൾ റബ്ബത്ര കാരുണ്യവാനാണ്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വചനങ്ങളോദി പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു കാരുണ്യവാനാണ്, വല്ലാതെ കരുണ ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, ഉദാരനാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കാം. ഈ നരകത്തിലെ കുറ്റവാളികൾ ഒരുമിച്ച് കൂടിയിട്ട് പടത്തറബിനോട് അതാ ദുആ ചെയ്യുന്നു, ഖുർആനിലെ റബ്ബനാ വലബത് അലൈന ശിഖവതുന വഖുന കൗമല്ല ലീന നദാ. ഒരുപാട് തിന്മകൾ ചെയ്തു പോയി, കുറ്റങ്ങൾ ചെയ്തു പോയി, ലഹരി ഉപയോഗിച്ചു പോയി, വ്യഭിചരിച്ചു പോയി, ഹറാം ചെയ്തു പോയി, അന്യപുരുഷന്മാരിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കരുതെന്ന് പണ്ഡിതന്മാർ വാള് പറഞ്ഞിട്ട് ഞങ്ങളത് തിരസ്കരിച്ചു പോയി, ശരീരത്തിൽ കാണുന്ന വസ്ത്രം ധരിച്ചു പോയി, പച്ചമാംസം കാണിച്ചുകൊണ്ട് അടിച്ചു പൊളിച്ച് നടന്നു പോയി. എത്ര സഹോദരിമാരാണ് അല്ലാഹു വിശുദ്ധ റമദാനിൽ പോലും അല്ലാഹുവിന്റെ ഭയങ്കരമായ നരകത്തിൽ നിന്ന് കോടിക്കണക്കിന് ആളുകളെ മോചിപ്പിക്കുന്ന റമദാന്റെ അവസാനത്തെ പത്തിൽ പോലും സർവ ചില്ലറികളിലേക്കും തുണിഷോപ്പുകളിലേക്കും കടകളിലേക്കും പർച്ചേസിന് പോയിരുന്ന പ്രിയ പ്രിയപ്പെട്ട പെങ്ങളെ, ഏത് റബ്ബാ നിന്നെ പൊറുക്കുക? ഏത് നരകത്തിൽ നിന്നാണ് നീ കാവൽ തേടുന്നത്? ഈ നരകത്തെ കുറിച്ച് എന്താ നീ മനസ്സിലാക്കിയത്? റമദാനിന്റെ അവസാനത്തെ പത്തില് ഏറ്റവും കൂടുതൽ പടച്ചറബിനെ പേടിച്ച് അള്ളാഹുവിന്റെ നരകത്തെ കുറിച്ചോർത്ത് ആ നരകത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് മോചനം തേടേണ്ട, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട, കോടിക്കണക്കിന് ആളുകളെ പടച്ചറപ്പ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദിവസങ്ങളില് ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അള്ളാഹ് എത്ര മുസ്ലിം പെണ്ണുങ്ങളോ മുസ്ലിം സഹോദരികളോ അങ്ങാടികളിലൂടെ ചില്ലറികളിലൂടെ തുണിഷോപ്പുകളിലൂടെ ഇതാ പർച്ചേസ് എന്ന പേരും പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ മതത്തിന്റെ കാര്യങ്ങൾ കാറ്റിൽ പറത്തിയിട്ട് അന്യ പുരുഷന്മാരോട് കിന്നാരം പറഞ്ഞിട്ട് നടക്കുന്ന പെങ്ങളെ, നീ എന്തിനാ നിസ്കരിക്കുന്നത്? നീ എന്തിനാ നൊമ്പ് നോൽക്കുന്നത്? നീ എന്തിനാ അതിക്കറി ചെല്ലുന്നത്? നീ എന്തിനാ വഴുതു കേൾക്കുന്നത്? നീ എന്തിനാ ജിസയാറത്തിന് വരുന്നത്? നീ എന്തിനാ മുസ്ലിമത്താണെന്ന് പറയുന്നത്? ഈ റബ്ബ് നിന്നെ പൊറുക്കുമോ? ഈ ഹബീബ് നിന്നെ പൊറുക്കുമോ? അല്ലാഹുവിന്റെ കഠിന കടോരമായ നരകത്തെ തൊട്ട് പേടിച്ച് പരമാവധി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട സമയത്ത് നരകത്തിലേക്ക് കൂപ്പുകുത്തുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നെ പൊറുക്കൂല, നിന്നെ സഹിക്കൂല. ഈ ഉമ്മത്തിന്റെ പൂർവകാല സൂരികള്, ഈ ഉമ്മത്തിന്റെ പൂർവകാല മഹദീ മഹാന്മാർ ഒരിക്കലും നിന്നെ പൊറുക്കൂല. അവരിൽ ആത്മാവ്
അവരുടെ ആത്മാവുകൾ കബറിൽ കടന്നുകൊണ്ട് നിന്നെ ശപിക്കുകയായിരിക്കട്ടെ. ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. അതുകൊണ്ട് അല്ലാ, ഞങ്ങള് വൺവരണ്ടുടങ്ങുന്ന തൊണ്ടയൊന്നു നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം നൽകണമെന്ന് പടത്തറപ്പിനോട് പൊട്ടിക്കരഞ്ഞ നരകാവകാശികൾ ദുആ ചെയ്യുമ്പോൾ നരകത്തിന്റെ മേൽഭാഗത്ത് കാർമേഘങ്ങൾ ചുരുണ്ടുകൂടുന്നു. ആ ചുരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ കാണുമ്പോ നരകത്തിൽ ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നു, നമ്മുടെ റബ്ബ് കാരുണ്യവാനാ, നമ്മുടെ റബ്ബ് വിട്ടുവീഴ്ച ചെയ്യുന്നവനാ. നാം എത്ര തെറ്റുകൾ ചെയ്താലും വലുതായ്മകൾ ചെയ്താലും ദുനിയാവിൽ വാരിക്കോ ഒരു സുഖരോനുമതയോടുകൂടെയുള്ള ജീവിതം നമുക്ക് നൽകിയതുപോലെ ഇവിടെയും റബ്ബ് നമ്മോട് കനിയുന്നത്, ഇവിടെയും റബ്ബ് നമുക്ക് വെള്ളം തരുന്നത്. ആ പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ കറുത്തുരുണ്ട കാർമേഘങ്ങൾ തണുത്ത് നരകത്തിലേക്ക് വർഷിക്കുകയാണ്. വർഷിക്കുമ്പോൾ അത് വെള്ളമല്ല, അത്യുഗ്രശേഷിയുള്ള ഉഗ്രവിഷമുള്ള പാമ്പുകളോ. മോനെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നരകം കണ്ടുവന്ന് പറഞ്ഞു തന്ന മുത്തുനബി, സ്വർഗം കണ്ടുവന്ന് പറഞ്ഞു തന്ന മുത്തുനബി, അല്ലാഹുവിനെ കണ്ടുവന്ന് പറഞ്ഞു തന്ന മുത്തുനബി, അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് പഠിപ്പിച്ചു തന്ന മുത്തുനബി, ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്ന മുത്തുനബി, ഈന്തപ്പനയം നടത്തി കാണിച്ചു തന്ന മുത്തുനബി, ഇതുപോലത്തെ ഒരു പ്രസംഗ പീഠത്തെ ആയിരക്കണക്കിന് ആളുകളെ മുൻപിൽ വെച്ചിട്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞ് ഏങ്ങലടിച്ച് ഏങ്ങലടിച്ച് കരയിപ്പിച്ച് കേൾപ്പിച്ചു തന്ന മുത്തുനബി, 30,000 അത്ഭുതങ്ങൾ ഉമ്മത്തിന് കാണിച്ചു തന്ന മുത്തുനബി, മുഹമ്മദുർ റസൂലുള്ളാ പറയുന്നു, നരകത്തിലുള്ള ഒരു ആ സന്ദർഭത്തിൽ നരകത്തിലേക്ക് ഈ ശിക്ഷക്ക് പുറമെ വർഷിപ്പിക്കപ്പെടുന്ന പാമ്പുകള്, ആ പാമ്പിൽപ്പെട്ടൊരു പാമ്പങ്ങാനം ഒന്ന് കൊത്തിയാൽ, ഒരു മനുഷ്യനെ അതങ്ങ് കടിച്ചാൽ, അല്ലാ അതിന്റെ വേദന കൊണ്ട് ദുനിയാവ് അവസാനിക്കുന്നതുവരെ അവൻ പെടയുകയാ. സുബ്ഹാനല്ലാഹ്, രാജവമ്പാലയെ കുറിച്ചല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ? ദക്ഷിണാഫ്രിക്കൻ മരുപ്പ്, ദക്ഷിണാഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഒരു തരം പാമ്പുണ്ട്. നേരത്തെ ഒരു പത്രപേരി, പത്രത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം പറയാതിരിക്കുകയാ. സഹോദരാ, ഈ മണാലനി എന്ന് പറയുന്ന ഒരു പാമ്പുണ്ട്. ആ പാമ്പ് അതാ അതെങ്ങാനും ഒന്ന് കൂതിയാൽ 750 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളും പച്ച സാധനങ്ങളും ആ പാമ്പിന്റെ ഊത്തിന്റെ വിഷം കൊണ്ട് ചത്തുപോകുന്നത്, കരിഞ്ഞുപോകുന്നത്. അതേ ദുനിയാവിലുള്ള പാമ്പാണ് മോനെ, ദക്ഷിണാഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള മണാലനി എന്ന് പറയുന്ന പാമ്പാണെങ്കിൽ അല്ലാഹു നരകത്തിലേക്ക് വർഷിപ്പിക്കപ്പെടുന്ന പാമ്പ്. ആ പാമ്പിനെ പറ്റി ആ മുത്തുനബി പറഞ്ഞത്, ഈ ശിക്ഷകൾക്ക് പുറമെ ചുടുകാറ്റിന് പുറമേ, ഈ തീക്കണലിന് പുറമേ, ഈ ചുടുവെള്ളത്തിന് പുറമേ അത്തരം പാമ്പുകൾ അവരെ കടിച്ചുകൊണ്ടിരിക്കുന്നു. തീർന്നില്ല, വീണ്ടും അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞതു ആ ചെയ്യുന്നു. അല്ലാ, ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം നൽകണമെന്ന് പൊട്ടിക്കരഞ്ഞ് വീണ്ടും ആ ചെയ്യുന്നു. റബ്ബിൽ പ്രതീക്ഷ തോന്നുന്നു, റബ്ബ് രക്ഷപ്പെടുത്തുമെന്ന് തോന്നുന്നു. ആകാശത്തിൽ വീണ്ടും അതാ മേൽഭാഗത്ത് മേഘങ്ങൾ ചുരുണ്ടുകൂടുന്നു. ഇപ്പോൾ ചുരുണ്ടുവിന് കറുത്ത മേഘങ്ങളല്ല, കളർ വ്യത്യാസമുണ്ട്, വെളുത്ത മേഘങ്ങളാ. ആ മേഘം ചുരുണ്ടുകൂടുമ്പോൾ അവതാരകക്കാര് പറയുന്നു, നമ്മുടെ റബ്ബ് കരുണാവാരിധിയാ, നമ്മുടെ റബ്ബ് നമ്മോട് ദയവുള്ളവനാ, ഇത് വെള്ളം തന്നെയാ. ആ മേഘം ചുരുണ്ടുകൂടി നന്നായിട്ട് വർഷിക്കുമ്പോൾ സുബ്ഹാനല്ലാ, ഞാനല്ല പറയുന്നത്, 63 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരു കളവ് പോലും പറയാത്ത നബി, കൃത്യമായി ഉമ്മത്തിന് പറഞ്ഞു കൊടുത്ത നബി, ചെറുത് വലുതാക്കി പറയാത്ത, വലുത് ചെറുതാക്കി പറയാത്ത, ഇത്രയും കൃത്യമായി ഉമ്മത്തിന് വരച്ചു കാണിച്ചു പറഞ്ഞു കൊടുത്ത മുത്തുനബി അവിടുന്ന് പറയുന്നു, അതാ നല്ല തേളുകൾ വർഷിക്കുകയാ. ആ തേളുകളിൽ നിന്നൊരു തേളങ്ങാനും ഒരു മനുഷ്യനെ അങ്ങ് കുത്തിയാൽ ദുനിയാവ് നിലനിൽക്കുന്ന
നിൽക്കുന്ന കാലത്തോളം കടച്ചില് നിൽക്കൂല. അത്യുഗ്ര വിഷമുള്ള തേളുകളാണ്, തേൾമഴ പെയ്യുന്നു, സർപ്പമഴ പെയ്യുന്നു, ഇതെല്ലാം നരകത്തിൽ കിടന്നങ്ങ് സഹിക്കുന്നു. നരകാവകാശികൾ കുറ്റവാളികൾ വീണ്ടും ഒരുമിച്ചു കൂടുന്നു, അവര് തീരുമാനമെടുക്കുന്നു, നമുക്ക് റബ്ബിനോടൊന്നും പറയണ്ട, നമുക്കൊന്ന് ക്ഷമിക്കാം, നമുക്കൊന്ന് സഹിക്കാം. ദുനിയാവിൽ ഒത്തിരി സമയം ക്ഷമിക്കാത്തത് കൊണ്ട് സഹിക്കാത്തത് കൊണ്ടാണ് ഈ നരകം നമുക്ക് ലഭിച്ചത്, നരകത്തിൽ കിടക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് കരയണ്ട, നമുക്ക് സങ്കടപ്പെടണ്ട, എല്ലാം സഹിച്ചുകൊണ്ട് നരകാവകാശികൾ കൂട്ടത്തോടെ മിണ്ടാതിരിക്കുന്നു. കാലങ്ങളോളം സഹിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. അങ്ങനെ മിണ്ടാതെ പരമാവധി സഹിച്ച് സഹിച്ച് ഈ പാമ്പിന്റെ കടിയും തേളിന്റെ കുത്തും കൊള്ളുമ്പോ ഒരു മനുഷ്യൻ തന്റെ എല്ലാ നിയന്ത്രണവും വിട്ട് അങ്ങ് പൊട്ടിക്കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, കൂട്ടക്കരച്ചിലാണ്. പടത്തറപ്പവന്റെ ഖുർആനിലെ നിയമിൽ പറയുന്നു, നമ്മൾ ക്ഷമിച്ചാലും നമ്മൾ സഹിച്ചാലും നമ്മൾ വാവിട്ട് കരഞ്ഞാലും എല്ലാം തുല്യമാ, ഒന്നും ലഭിക്കൂല. മഹാന്മാരായ മലായിക്കത്ത് വന്നുകൊണ്ട് പറയുന്നു, മുസ്ലിമീങ്ങളെ മുസ്ലിമാത്രികളെ, എനിക്കും നിനക്കും എന്നെ സൃഷ്ടിച്ച റബ്ബുൽ ഇസ്സത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അവൻ കരുതി വെച്ച പനിഷ്മെന്റ് ആണ് കേൾക്കുന്നത്, നരകമാണ് കേൾക്കുന്നത്, നരകത്തെ കുറിച്ച് ആ റബ്ബ് പറയുന്നത്. ഇവിടെ അദാബിന്റെ ഐറ്റംസുകള് മാറ്റി മാറ്റി തരാനല്ലാതെ, പുതിയ പുതിയ ശിക്ഷകൾ തരാനല്ലാതെ, ഇളവ് നൽകാൻ ലഘൂകരിക്കാൻ ഈ ദുനിയാവിൽ വകുപ്പുകളില്ല, ഈ നരകത്തിൽ വകുപ്പില്ല. ഉള്ളത് പരമാവധി കൂടുതൽ കൂടുതൽ തരാനല്ലാതെ ഒരു ശിക്ഷയും ഇളവില്ല. പുതിയ പുതിയ ഐറ്റംസുകൾ വരാൻ പോകുന്നു. അതിനുശേഷം നരകത്തിൽ ആളുകൾക്ക് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പടത്തറപ്പ് ഭക്ഷണം കൊടുക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, തീർ ഞാൻ നിർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നില്ലേ, അത്രയൊക്കെ ശിക്ഷിക്കണോ? അത് ക്രൂരതയല്ലേ? അത് കടന്ന കൈയല്ലേ? എന്നാൽ റബ്ബ് അതിന് പറഞ്ഞൊരു കാരണമുണ്ട്, ഇന്നും കാനൂ കബില ദാലിക മുത്രഫീന വ കാനൂ യുസിറൂന അലൽ ഹിൽസിൽ അദീം. അവര് ലോകത്ത് ദുനിയാവിന് ജീവിക്കുമ്പോ അടിച്ച് പൊളിച്ച് ജീവിച്ചവരാ, സുഖലോലപതയോടുകൂടി ജീവിച്ചവരാ. ഏത് നിയമങ്ങൾ പറഞ്ഞാലും വാഴ് കേട്ടാലും ഉപദേശിച്ചാലും അവർക്കൊരു തമാശയാറൂന അലൽഹിൻസിൽ അദീം. വലിയ വലിയ കുറ്റങ്ങൾ നിരന്തരമായി അവർ ചെയ്തിരുന്നതാ, മടുപ്പുണ്ടായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ ഏത് ഭയങ്കര കുറ്റമാണെന്ന് പറഞ്ഞാലും ആളുകൾക്ക് അതൊരു തമാശയാണ്. ബിരിയാണിക്ക് താഴെ മുണ്ടുടുക്കരുത്, ഇറക്കരുത്, അതൊരു തമാശയാണ്. ബിരിയാണിക്ക് പാന്റ് ഇറങ്ങരുത്, അതൊരു തമാശയാണ്. പെണ്ണെ, നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ കൈപ്പടങ്ങൾ മറക്കണം, നിന്റെ കാല് മറക്കണം, കയ്യും മുഖവും മറക്കരുത്, മറക്കണം. സുബ്ഹാനല്ലാഹ്. 12-ഉം 20-ഉം ഒക്കെ വയസ്സ്, 12-ഉം 18-ഉം 18-ഉം ഒക്കെ വയസ്സുള്ള പെൺകുട്ടികള് സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന സമയത്ത് കാല് മറക്കാതെ, കൈ മറക്കാതെ, മുഖം മറക്കാതെ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ നമ്മുടെ നാട്ടിലെ പത്തുവാകം പറ്റിയോ ചോദിക്കും, സമസ്തയുടെ പത്തുവാകം പറ്റിയോ ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമസ്തയുടെ പത്തുവാകം പറ്റിയോ നിങ്ങൾ ചോദിച്ചു നോക്കൂ. പ്രായപൂർത്തിയെത്തി പ്രായപൂർത്തിയെടുത്ത ആകർഷകമായ പെൺകുട്ടികൾക്ക് മുഖം തുറന്നിട്ട് നടക്കാൻ, കൈ തുറന്നിട്ട് നടക്കാൻ വേണ്ട,
മുഖവും കയ്യും വെളിവാക്കാൻ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മുഖവും അതുപോലെ കൈവെള്ളയും കൈപ്പടവും ഔറത്തല്ല. കാല് മറക്കാതെ ശ്വാസം ധരിക്കാതെ ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ എന്ത് വകുപ്പാണുള്ളത്? ശ്വാസം ധരിക്കാതെ ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ എന്ത് വകുപ്പാണുള്ളത്? ഈ മതത്തിലില്ല. ഇങ്ങനത്തെ ഹറാമുകൾ ചെയ്യുമ്പോ ഹറാമാണെന്ന് പറയുമ്പോ ഭയങ്കര കുറ്റത്തിന്റെ മേൽ അവർ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. അതൊരു പ്രശ്നമേ അല്ല, അങ്ങനെ ജീവിച്ചവരാണ്. അതുകൊണ്ട് അവർ തീർത്തും അർഹരാണ്. ശുദ്ധ ഖുർആൻ ഇന്നഹും കാനു ഖബ്ല ദാലിക മുത്റഫീൻ വകാനു യുസിറൂന അലൽ ഹിൻസിൽ അളീം. ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞതാ. നമ്മുടെ കോഴിക്കോട് ഭാഗത്തുള്ള സ്ത്രീകള് പുറത്തേക്കൊരു തട്ടങ്ങനെ ചുരുട്ടിട്ടാണ് നടക്കുന്നത്. മലപ്പുറത്ത് നമ്മൾ സാധാരണ പറയുന്നത് ചൂരി കെട്ടണമായിരിക്കും, തട്ടങ്ങനെ ചുരുട്ടിട്ടാണ് നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അരിമീങ്ങളുടെ സാധാരണ ഞാൻ പറയുന്നത് അരിമീങ്ങൾ ചില മുസ്ലിംമാര് അരിമീങ്ങൾ അവരെ ഭാര്യമാര് നല്ല കുറുക്കയൊക്കെ ഇട്ട് പർദ്ധയൊക്കെ കുറുക്കയൊക്കെ ധരിച്ച് മുഖമൂടിയൊക്കെ ഇട്ട് കണ്ണു മാത്രം പുറത്തേക്ക് കഴിച്ച് കയ്യുറയും. അതൊക്കെ മുസ്ലിംമാരെ പെണ്ണുങ്ങളല്ലേ? മുസ്ലിംമാർക്ക് മാത്രം മതിയോ ഈ സ്വർഗം? മുസ്ലിംമാരെ പെണ്ണുങ്ങൾക്ക് മാത്രമാണോ ഈ നിയമം? മുസ്ലിമീങ്ങൾക്കുള്ള നിയമമല്ലേ ഇത് സഹോദരിമാരെ? അതുകൊണ്ട് മുസ്ലിം സഹോദരി, നരകം നിനക്കറിയുമോ? മുസ്ലിം ചെറുപ്പക്കാരാ, നരകം നിനക്കറിയുമോ? അവനവന്റെ ഭാര്യയും അവനവന്റെ പെൺകുട്ടികളും ഇങ്ങനെ അടിച്ചു പൊളിച്ച് സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്നത് നല്ല ഹരമാ. അതൊക്കെ ഒരു പവറാ. എന്റെ മോളെ പോകുന്നത് പറയാൻ എന്തൊരു ഐഡിയ? ഈ നരകം നിനക്ക് മനസ്സിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചെയ്യരുത് എന്നറിയാം, ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. അറിയാത്തത് കൊണ്ടാ ഈ നരകം നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ല. ഇത് ബോധ്യം വന്നൊരു മനുഷ്യൻ ഒരിക്കലും ചെയ്യില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ നരകം പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ കാട്ടറബികളെ ഇത്രയും നല്ല ഉന്നതന്മാരാക്കി മാറ്റിയത്. ഒരു ദുർബല നിമിഷത്തിൽ അത് അവിചാരിതമായിട്ട് തെറ്റ് സംഭവിച്ചു പോയാൽ അത് മുത്തിനബിന്റെ അടുത്ത് തുറന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കാലഘട്ട ജനങ്ങൾ നബിയോട് ആവശ്യപ്പെടുകയാണ്. കുടുംബത്തിൽപ്പെട്ട പെണ്ണ് വന്നിട്ട് ഞാനൊരു വ്യഭിചരിച്ചു പോയി, എന്നെ തങ്ങളൊന്ന് വൃത്തിയാക്കി തരണം. എന്തേ പറയാൻ കാരണം? വ്യഭിചാരികൾക്കുള്ള ശിക്ഷ അവർക്കറിയാം. വ്യഭിചാരികൾ മഹ്ശറിൽ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം. കള്ളു കുടിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണെന്ന് അവർക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബോധ്യപ്പെടുത്തി تفجر من فرج الذي كان يفجر دنيا بالحنس വെക്കുന്നവൻ സുബ്ഹാനല്ലാഹ് ഒട്ടുമിക്ക ചെറുപ്പക്കാർക്കും കണ്ടാ സലാം പറയാൻ മടി. അല്ലാഹ് ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരിൽ ചിലരും ചിലരെങ്കിലും അത് ഉപയോഗിക്കുന്നവരാ, പാൻപകരാഗ് തിന്നുന്നവരാ, ലഹരി ഉപയോഗിക്കുന്നവരാ, അല്ലാ ജീവിതകാലത്ത് എപ്പോഴെങ്കിലൊക്കെ അത് ചെയ്തത് പലരും മറന്നുപോയി, അല്ലാഹു മറന്നിട്ടില്ല. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ നാളെ റബ്ബിന്റെ മുൻപിൽ വരുമ്പോ അവർക്ക് കോരിക്കൊടുക്കുന്ന ഒരു പാനീയമുണ്ട്, അല്ലാഹു റസൂല് പറഞ്ഞിട്ടുണ്ട്. അതാ തഫജ്ജറ മിൻ ഫർജിൽ ലദീ കാന യസ്ജുറൂ. അതാ വ്യഭിചരിച്ച സ്ത്രീകളുടെ പുരുഷന്മാരുടെ മുഖ്യങ്ങളെല്ലാം അന്ന് ചീഞ്ഞലിയുന്നതാ. ആരെല്ലാം ലോകത്ത് വെച്ച് ദുനിയാവിൽ വ്യഭിചരിച്ചിട്ടുണ്ടോ, വ്യഭിചാരത്തിലേക്ക് താപ്പ് കൂട്ടിയിട്ടുണ്ടോ, വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവരെ എല്ലാ ദുഃഖങ്ങളും അന്ന് ചീഞ്ഞളിയുന്നതാ. ഓ മുസ്ലിമേ, ഉപ്പമാരെ മുമ്പിൽ, ഉസ്താദുമാരെ മുമ്പിൽ, നാട്ടുകാരെ മുമ്പിൽ, മാന്യന്മാരായി കണ്ടിരുന്നവരെ മുമ്പിൽ, കൈകളും മറ്റും പിടിച്ച് ചുംബിച്ചവരെ മുമ്പിൽ, അല്ലാ അവരെ മുമ്പിലാ നിന്റെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദ്വാരങ്ങളിൽ നിന്നും ചീഞ്ഞളിഞ്ഞ് ഒഴുകുന്ന ചലമൊഴുകുകയാ. ആ ഓസ്തിയിൽ നിന്ന് നീ വേണ്ടുവോളം മുക്കിയിട്ട് കള്ളു കുടിച്ചവരെ വായിൽ കോരി ഒഴിക്കുകയാ. അവരെ കയ്യിൽ തന്നെ പാനപാത്രമാ, ആ പാനപാത്രം കൊണ്ട് ആ ഓസ്തിയിൽ നിന്ന് മുക്കി കുടിക്കപ്പെടുകയാ. പഴയകാലത്ത് കൃഷി ചെയ്തിരുന്ന
ആളുകൾക്കറിയാം തിലാമാസത്തിൽ കാലത്തെഴുന്നേറ്റി അവരെ കന്നുകാലികൾക്ക് അതാ വെള്ളം കോരിക്കൊടുക്കുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. മുളക്കുറ്റി കൂർപ്പിച്ചിട്ട് ആ മുളക്കുറ്റി കൊണ്ട് കാലിവിടെ വാ തുറന്നു പിടിച്ച് ആ വായിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം പഴയകാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ പ്രിയപ്പെട്ട മുസ്ലിമേ, കള്ളുകുടിച്ച നിന്റെ വായിലേക്ക് ആ ഒത്തിയിൽ നിന്ന് കൊരി കുടിപ്പിക്കപ്പെടും. പറഞ്ഞതാരാ? അല്ലാഹുവിന്റെ റസൂൽ ഈ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതോർക്കുന്നവൻ കള്ളുകുടിക്കുമോ? ഇതോർക്കുന്നവൻ നരകത്തെ തൊട്ട് കാവൽ തേടാതിരിക്കുമോ? ഇത് ചിന്തിക്കുന്നവൻ വ്യഭിചരിക്കുമോ? എന്റെ പ്രഭാഷണം കേട്ട് തിരിച്ചു പോകുമ്പോ നിങ്ങളെ മാർക്കും അഭിപ്രായങ്ങളും ഒന്നും എനിക്ക് വേണ്ട. മഹാനായ ശൈഖ് സിയം വലിയുല്ലാഹിനം വറല്ലാഹു മർക്കദാ, അവിടുത്തെ ചാരത്ത് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ നരകം മക്കളെ ഞാൻ പറഞ്ഞിട്ടില്ല, നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറച്ചേ നരകത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളൂ, നരകത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല ഞാൻ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണം, അല്ലയാ സത്യം അല്ലാഹുവിനെ മുൻനിർത്തി പറയുന്നു, ഞാൻ പഠിച്ച നരകത്തിന്റെ നൂറിലൊരു ഭാഗം പോലും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട അയ്മത്തവരെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കഠിനകഠോരമായിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് അതിന്റെ നൂറിലൊരു ഭാഗം പോലും മക്കളെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയും സൂറത്തുൽ വാഖിഇയിൽ പടത്തറപ്പ് തുടരുകയാ. ഈ നരകക്കാർക്ക് ശക്തമായ വിശപ്പ് കൊടുക്കുമ്പോ അവർക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നുണ്ട്. സൂറത്തുൽ സൂറത്ത് ആശിഹാശിയിൽ പടത്തറപ്പ് പറഞ്ഞില്ലേ, ലൈസലഹും ത്വആമുൻ ഇല്ലാ മിൻ ദരീഇ ഇല്ലാ യസ്നീ വലാ യുഗ്നീ മിൻ ജൂഉ്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പൊട്ടുകയാ അല്ലാഹു അവർക്ക് അപ്പോഴാ വിശപ്പിട്ട് കൊടുക്കുന്നത്. നരകത്തെ കുറിച്ച് പറഞ്ഞത്, ഈ മഷറയെ കുറിച്ച് എവിടെയൊക്കെയാ റബ്ബ് പരിചയപ്പെടുത്തിയത്, അത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാ റബ്ബ് പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരാക്കൾക്ക് ആ നരകത്തിൽ ഇങ്ങനെ വിശപ്പ് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ അല്ലാഹു അവർക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഒരു തരം കായ അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നൊരു മരം നരകത്തിലുണ്ട്, ആ മരകത്തി മരത്തിൽ ചില കായകളുണ്ട്, ആ നരകത്തിന്റെ ദക്കൂവെന്ന കായ അവർക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. തീറ്റ ദക്കൂവെന്ന കായയെ കുറിച്ച് നിങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ തമ്പുത്തു മിൻ നസലിൽ ജഹീം, നരകത്തിൽ മുളച്ചുണ്ടാകുന്ന മരമാദക്കൂം, ആ ദക്കൂം എന്ന മരത്തിന്റെ കായെടുത്തിട്ട് ഈ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അത് വായിലേക്ക് കൊണ്ടു പോകുമ്പോ ഇവിടെ പ്രായമുള്ളവരോട് നിങ്ങൾ ചോദിക്കൂ, കാരമുള്ള എന്ന് പറയുന്ന ഒരു മുള്ളുണ്ട്, ആ മുള്ളെങ്ങാനും മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് കൊളുത്തിയാൽ അസഹ്യമായിരിക്കുന്ന കടച്ചില, അതുപോലത്തെ മുള്ളുകളുള്ളൊരു തരം പഴമാ. ആ പഴം തന്റെ വായിലേക്ക് അങ്ങിട്ട് കൊടുക്കുമ്പോൾ വായ മുഴുവനും മുറിപ്പെട്ടു പോയി, വായ മുഴുവനും രക്തം ഒലിച്ചു പോയി. ആ രക്തം ഒലിക്കുന്ന മുള്ളുള്ള കായ വായിലേക്കിടുമ്പോ അത് ചങ്കിലേക്ക് അങ്ങ് തള്ളിക്കേറ്റുമ്പോ അത് ചങ്കിലങ്ങ് കെട്ടുമ്പോ ദുനിയാവിൽ വെച്ച് വല്ലതും ചങ്കിൽ കുടുങ്ങിയാൽ ചങ്കിൽ കുടുങ്ങിയ ഭക്ഷണത്തെ താഴേക്ക് ഇറക്കാൻ സംവിധാനമുണ്ട്. എന്താ വെള്ളം കുടിക്കലാണ്? ആ വിശുദ്ധ ഖുർആൻ പറയുന്നു, സുലാബശാരിബൂന അലൈഹി മിനൽ ഹമീ, ഈ കായ നിങ്ങളെ ചങ്കിൽ കെട്ടുമ്പോൾ ഈ ചങ്കിൽ കെട്ടിയ ദക്കൂം കായ ഇറങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഹമീം എന്ന വെള്ളം കുയിക്കുന്നതാണ്, ആ വെള്ളം നിങ്ങൾ കുടിക്കുന്നതാണ്. ആ വെള്ളം ചുണ്ടോടടുപ്പിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കവർ കത്തുന്ന തീയിലെ കടുപ്പിച്ചാൽ ഉരുകും പോലെ ഈ ചുണ്ടുകൾ മുഴുവനും ഉരുകുന്നു, ആ ഉരുകുന്ന വെള്ളം വായിലേക്ക് ഒഴിക്കുന്നു. അല്ലാഹു പറഞ്ഞത് നിങ്ങൾ കേൾക്കും.
നോക്കൂ, ഏത് ചൂടുള്ള വെള്ളവും നമുക്ക് കുടിക്കാൻ കഴിയും, അല്പാൽപ്പം ചുണ്ടുവച്ച് നമ്മൾ കുടിക്കുമല്ലോ. ചൂടുള്ള ചായ കുടിച്ച് നമുക്ക് പരിചയമുണ്ടല്ലോ, ചുണ്ടുവച്ച് അല്പാൽപ്പമായി നമ്മൾ കുടിക്കും. പക്ഷേ നരകത്തിൽ നിനക്ക് കുടിപ്പിക്കുന്നത് അങ്ങനെയല്ല. ദാഹിച്ചവശരായ ഒട്ടകങ്ങൾ ബന്ധും പോലെ നീ ബന്ധും. പഴയകാലത്ത് കാളവണ്ടി ഉണ്ടായിരുന്ന കാലം. ഈ കാളവണ്ടിയിൽ കൊണ്ടുപോകുന്ന പോത്തുകളും പോത്തും വണ്ടിയുടെ ആ പോത്തുകൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഒരു വലിയ ചെമ്പിലുള്ള വെള്ളം ഒന്നായിട്ട് വേന്തി കുടിക്കുമ്പോൾ ഈ ഹമീമെന്ന വെള്ളം നീ കുടിക്കുന്നതാ. ായന്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ? രണ്ട് കാര്യത്തിനാ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത്, ഒന്ന് വിശപ്പ് മാറാനാണ്, മറ്റൊന്ന് തടിക്കി പിടിക്കാനാണ്. ദക്കൂമെന്ന മരത്തിന്റെ കായ ഒരിക്കലും തടിക്കി പിടിക്കൂല, അതുകൊണ്ടൊരിക്കലും വിശപ്പ് തീരൂല. ആ കായ വയറ് നിറച്ച് നിന്നെ തീറ്റിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് സഹിക്കാമായിരുന്നു, ഇതെല്ലാം നമുക്ക് ചിന്തിക്കാമായിരുന്നു. ഇതെല്ലാം പറഞ്ഞതിന്റെ പിറകെ റബ്ബൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കുക, മുസ്ലിം സഹോദരന്മാരറിയുക, കണ്ടുപിടിച്ചാൽ എന്താ, വ്യഭിചരിച്ചാൽ എന്താ, നിസ്കരിച്ചില്ലെങ്കിൽ എന്താ, നോമ്പെടുത്തില്ലെങ്കിൽ എന്താ, പണ്ഡിതന്മാരെ കൊലം കെട്ടിയാൽ എന്താ, പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞാൽ എന്താ, തോന്നിയതുപോലെ ജീവിച്ചാൽ എന്താ, പലിശ വാങ്ങിയാൽ എന്താ, പലിശ കൊടുത്താൽ എന്താ, ഔറത്ത് മറച്ചില്ലെങ്കിൽ എന്താ, അതാ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ച് ജീവിച്ചാൽ ഇവിടെ എന്ത് വരാനാ എന്ന് ചിന്തിക്കുന്നവരില്ലയോ, ഓർക്കുന്നവരില്ലയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നുസുലുഹും യൗമദ്ദീൻ, പറഞ്ഞത് മുഴുവനും നരകാവകാശികൾക്ക് നരകത്തിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന പ്രഥമ സൽക്കാരമാണ്. ഒരു വിരുന്നുകാരൻ വീട്ടിൽ വരുമ്പോ കൊടുക്കുന്ന പ്രഥമമായ സൽക്കാരമാണ്. വലിയ വലിയ വിഭവങ്ങളൊക്കെ വരാനേ വരിക്കുന്നുള്ളൂ, അത് വരാൻ പോകുന്നേ ഉള്ളൂ. ഈ പറഞ്ഞത് മുഴുവനും നരകത്തിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന പ്രഥമ സൽക്കാരമാണ്. മക്കളെ, ഈ നരകം നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഈ നരകം നമുക്ക് ഓർക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പമൻ ദുഹിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അക്കരയെത്തി രണ്ടു കാലം സ്വർഗത്തിലെത്തിയിട്ടല്ലാതെ വിജയിച്ചു എന്ന് കരുതണ്ട, രക്ഷപ്പെട്ടു എന്ന് പറയണ്ട, സമാധാനിക്കണ്ട. അർഹമുറഹിമീനായ അൽമലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നമ്മ രക്ഷപ്പെടുത്തട്ടെ, നമ്മ രക്ഷപ്പെടുത്തി തരട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ. നിർത്തുകയാണ്. ഈ നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ എന്തൊരു വഴിയാണ് നമ്മളെടുത്തത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ളവരാരും ആത്മാർത്ഥമായി പടച്ച റബ്ബിനെ പേടിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് ഇന്ന കാര്യമുണ്ട് എന്ന് പറയാൻ പ്രതീക്ഷയുള്ളൊരു അമല് പറയാൻ ആർക്കുണ്ട്? നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോച്ചിട്ടുണ്ട്, കർമ്മം കൊടുത്തിട്ടുണ്ട്, ഖുർആനോദിച്ചിട്ടുണ്ട്, ദിക്ര് ചൊല്ലിയിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് പ്രതീക്ഷയുള്ള ഇന്നൊരു അമലുണ്ട് എന്ന് പറയാൻ ആർക്കുണ്ട്? ചിന്തിക്കാൻ സമയം അധികരിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. നരകം നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹു തആലയുടെ വിധിവിലക്കുകൾക്ക് എതിര് ചെയ്താൽ അള്ളാഹു ഒരുക്കി വെച്ച നരകത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിന്റെ നൂറിൽ ഒരു ചെറിയൊരു ഭാഗമാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നരകം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കാട്ടറബികളെ, സംസ്കാര സമ്പന്നരായ
ഉത്തമ മാതൃകാ യോഗ്യരായ ഒരു വിഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയത് ഈ നരകം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. ഇത് നമുക്കറിയാത്തതാണ്. എത്ര വാഴ്ന്നു കേട്ടിട്ടും പ്രസംഗം കേട്ടിട്ടും നമുക്കൊരു മാറ്റവും വരാത്തത്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇൽമും ഈമാനും ഹിദായത്തും അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. അല്ലാഹു നമഹദു ഫളൽ കൊണ്ട് നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകള് ദുആ ചെയ്ത് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, സൈനുദ്ദീൻ കായലം എന്ന അവിടെ വാപ്പ തലചുറ്റൽ സംഭവിച്ച മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്, പ്രത്യേകം ദുആ ചെയ്യുക. ഒരാളുടെ മകൾക്ക് സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യുക. ഒരു പ്രവർത്തകന്റെ പിതാവ് മരണപ്പെട്ടു, പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഒരു പ്രവർത്തകന്റെ മഞ്ഞപ്പിത്തമാണ്, രണ്ട് മക്കൾക്കും ഭാര്യക്കും ശക്തമായ പനിയുമാണ്, സുഖപ്പെടാൻ പ്രത്യേകം ദുആ ചെയ്യുക. വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, പണി നല്ല നിലയിൽ തുടങ്ങി പൂർത്തീകരിക്കാൻ പ്രത്യേകം ദുആ ചെയ്യുക. ഒരു സജീവ പ്രവർത്തകൻ ഇബാദത്തിന്റെ കാര്യത്തിൽ വളരെ പിറകിലാണ്, മനസ്സ് ശുദ്ധീകരിക്കാനും ഇബാദത്ത് അഞ്ച് വക്തം അതായി നിസ്കരിക്കാനും പ്രത്യേകം ദുആ ചെയ്യുക. വേളം കുഞ്ഞഹമ്മദാജി മകന് സ്വാലിഹത്തായ ഭാര്യയെ കിട്ടാൻ പ്രത്യേകം ദുആ ചെയ്യുക. അബ്ദുല്ലത്തി പ്രത്യേകം ദുആ ചെയ്യുക. ഫാത്തിമ വായൂർ പ്രത്യേകം ദുആ ചെയ്യുക. ഉമർ കടലുണ്ടി ഗൾഫിൽ കിട്ടാനുള്ള പൈസ കിട്ടാനും മക്കൾക്ക് വീടുണ്ടാക്കാനും പ്രത്യേകം ദുആ ചെയ്യുക. പ്ലസ് വൺ സ്കൂളിലെ ടീച്ചറുടെ ഉമ്മയുടെ അസുഖം മാറാൻ പ്രത്യേകം ദുആ ചെയ്യുക. ഒരു സജീവ സുന്നി പ്രവർത്തകൻ സൗദി ജയിലിലാണ്, പ്രത്യേകം ദുആ ചെയ്യുക. വാളന്നൂരിലെ ഒരു പ്രവർത്തകൻ ഭാര്യയ്ക്ക് സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഭർത്താവിന്റെ പരവ് ഗുണത്തിന് വേണ്ടിയും കുട്ടികൾ സാരിയത്താകാൻ വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യുക. ഭർത്താവിന്റെ ക്യാൻസർ രോഗം മാറാൻ പ്രത്യേകം ദുആ ചെയ്യുക. കുടുംബത്തിലെ പ്രശ്നപരിഹാരത്തിനും കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടാനും ദുആ ചെയ്യുക. വീട് പണി പൂർത്തിയാക്കാനും കടം വീടാനും ദുആ ചെയ്യുക. സജീവ പ്രവർത്തകന്റെ ഉമ്മ ക്യാൻസറാണ്. ഡോക്ടർമാർ 6 ഇഞ്ചക്ഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, 3 എണ്ണം കഴിഞ്ഞു, നാളെയാണ് 1. അസുഖം സുഖപ്പെടാൻ പ്രത്യേകം ദുആ ചെയ്യുക. സന്താനമുണ്ടാകാൻ പ്രത്യേകം ദുആ ചെയ്യുക. പരിപാടിക്ക് ചേർന്നി എന്ന വ്യക്തിയുടെ കുടുംബത്തിന് പ്രത്യേകം ദുആ ചെയ്യുക. അതുപോലെ പറമ്പിൽ ബസാറിലെ ഷഹാബാസ് എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ മഞ്ഞപ്പിത്തം ബാധിച്ച് ലിവർ നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിലാണ്. ലിവർ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിന് 20 ലക്ഷം രൂപ വേണം. അതിന്റെ പുറമെ ലിവർ വേറെ കിട്ടുകയും വേണം. പ്രത്യേകം ദുആ ചെയ്യണം. അവര് ആ സഹോദരന്റെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് 3 ചാക്ക് അരി സ്ഥാപനത്തിന് നേർത്തിയാക്കിയിട്ടുണ്ട്. ഉസ്താദിനോട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഉണർത്തുന്നു. ഇവിടെ ഒരു 30 ചെറിയ ബോട്ടിൽ തേനുണ്ട്. അതിന് 100 രൂപയാ വിലയിട്ടത്. അത് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിങ്ങള് അത് വാങ്ങിക്കൊണ്ടു പോകണം. ഇൻഷാല്ലാ അവസാനം ഉസ്താദ് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. സഹോദരന്മാരെ, ദുആ ചെയ്യുകയാണ്. അല്ലാഹു ദുആക്ക് ഇജാബത്തിന്റെ സദസ്സിൽ നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വന്ന വളരെ റാഹത്താണ്. നമ്മൾ ഇനിയും കാണാലോ, എനിക്ക് പരിചയം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ഗുണം കൊടുത്തു. എല്ലാവരും ഒരു കുപ്പി തേന ഈ ബറക്കത്തുള്ള സദസ്സിൽ നിന്ന് തേനാണ്. അല്ലാഹു തേനിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട് അത് മുഴുവനും നൽകുമാറാകട്ടെ. മഹാനായ ഷെയ്ഖ് സിയം വലിയുല്ലാഹി അവിടുത്തെ ഹക്കുജാഹ് ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിൽ പറഞ്ഞ ഇൽമിന്റെ ബറക്കത്തുകൊണ്ട്, ഇവിടെ ഒരുമിച്ചുകൂടിയ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളെ ബറക്കത്തുകൊണ്ട് അല്ലാഹു ഇത് കൊണ്ടുപോകുന്നവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, അവർ അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ നീ പൂർത്തിയാക്കണേ. അല്ലാ ബറക്കത്ത് ചെയ്യണേ. അല്ലാ ഒരു ആലിഹാജി കൈമുറിഞ്ഞു കിടക്കണം. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, ശിഫ നൽകുമാറാവട്ടെ.
അതുപോലെ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ ഉൾക്കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ പുതുപ്പറമ്പ്, നമ്മുടെ ഒരു സ്ഥാപനം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ലത്തീഫ് ഹാജി എന്നാണ് തോന്നുന്നത്, സുന്നത്തിയ മാഴത്തിന്റെ കർമ്മധീരനായ പ്രായക്കാരാണ്. ക്യാൻസറാണ്. അള്ളാഹു തആല ശിഫ നൽകുമാറാവട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ഞാൻ മുമ്പ് ഈ പാലോളി താഴം പള്ളിയിൽ ദറസ് നടത്തിയിരുന്നു. രണ്ടു വർഷം എന്റെ ആദ്യത്തെ ദറസാണ്. അന്ന് അവിടെ സജീവമായി നമ്മെ സ്നേഹിച്ചിരുന്ന, പ്രസ്ഥാനിക രംഗത്ത് നിറഞ്ഞിരുന്ന പലരും മരിച്ചുപോയി. ബഹുമാനപ്പെട്ട പി പി ഉസ്താദ്, അള്ളാഹു ദറസ് ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അതുപോലെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകുമാറാവട്ടെ. ഈയിടെ അടുത്ത് നമ്മുടെ അലവികാക്ക എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചുപോയിട്ടുണ്ട്. ഞാൻ പണ്ട് വളരെ വൈകി അടുത്ത ദിവസമാണ് അറിഞ്ഞത്, അറിയാൻ കഴിഞ്ഞില്ല. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, ഖബ്ർ സ്വർഗമാക്കുമാറാവട്ടെ. എന്റെ മക്കൾക്കൊക്കെ അള്ളാഹു തആല നല്ല സമാധാനവും പകരവും നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കാപ്പാട് ഉസ്താദ് ഈ സ്ഥാപനത്തിലെ മുദരിസായിരുന്നു, അള്ളാഹു ദർദ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഈ സദസ്സിലൊക്കെ നിറഞ്ഞു നിൽക്കേണ്ട ആളാണ്. അള്ളാഹു ഇതിന്റെയൊക്കെ സവാബിന്റെ മിസിൽ അവിടുത്തെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മൾ ഞാനാറ് കുറ്റം കൂടി ബാക്കിയിട്ടില്ല. ഞാനാ ബാക്കിയുള്ളത് വേഗം വന്നാൽ വളരെ സന്തോഷമായി. ഇത്രയും തേൻകുപ്പിയിൽ ബാക്കിയാൻ പാടില്ലല്ലോ. ഒരു നല്ല സദസ്സല്ലേ. ഒരാറ് ബോട്ടിൽ കൂടി ബാക്കിയുണ്ട്. നമ്മൾ സലാത്ത് ചൊല്ലി ദുആ ചെയ്യാൻ പോവുകയാണ്. അള്ളാഹു നമ്മുടെ സദസ്സ് അവൻ കബൂൽ ചെയ്യുമാറാവട്ടെ. ഓരോ എല്ലാ മാസവും ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി വരിസംഖ്യ കൊടുക്കുന്ന ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹു അവരിൽ നിന്നത് കബൂൽ ചെയ്യുമാറാവട്ടെ. അതൊക്കെ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഹേതുകമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെയൊക്കെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. സ്വർഗം കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, നരകത്തിൽ നിന്ന് അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. നമ്മുടെ ആക്കിമത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഇനിയും ലിവർ നഷ്ടപ്പെട്ട ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, പ്രതിവിധി നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സി എം വലിയുബാല ഹദറത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് വേണ്ടി വന്നിരുന്നു. എല്ലാവരും ഷെയ്ഖ് സി എം വലിയുബാലെ പറ്റി അത് പറയുന്നുള്ള പ്രതീക്ഷകളോടാണ് ഞാൻ പറയാതിരുന്നത്. വലിയുബാലെ പറ്റി ഒരുപാട് പറയാൻ വിനീതനായ എനിക്ക് തന്നെ ഉണ്ട്. സാധാരണ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, അത് പിന്നെ എല്ലാവരും പറയും എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ വേറെ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുന്ന് എന്താണ് കുത്തുബുൽ ആല എന്ന് പറഞ്ഞാൽ ആരാ ആളുകൾ കുത്തുബ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഡിക്ഷണറി നോക്കിയിട്ട് അച്ചുതണ്ട് എന്ന അർത്ഥം മനസ്സിലാക്കി വെച്ചത്. അതൊരു പവിത്രതയാണ്. ഏറ്റവും വലിയ മർത്തബ കുത്തുബ, അതിന്റെ തൊട്ട് പിറകിലുള്ള മർത്തബയാണ് കുത്തുബുൽ അഖ്താബ്, അതിന്റെ തൊട്ട് താഴെയുള്ള മർത്തബയാണ് കുത്തുബുൽ ആലം. കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളും നിൽക്കുന്ന ഇരിക്കുന്ന സ്ഥലത്തേക്ക് കാണാനും അറിയാനും കഴിയുന്ന സ്ഥാനമാണ്. അതുകൊണ്ട് ലോകത്ത് എവിടെ നടക്കുന്നതും അതത് സമയത്ത് മഹാനായ ഷെയ്ഖ് സി എം വലിയുള്ളാഹി നവറല്ലാഹു ബർകതഹു അറിയുമായിരുന്നു, കാണുമായിരുന്നു. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ കുത്തുബുൽ ആലമാണ് നിങ്ങൾ തർക്കിക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സി എം വലിയുള്ളാഹി പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ ധാരാളം പ്രസംഗികന്മാർ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാതിരുന്നത്. സഹോദരന്മാരെ, അപ്പൊ അവിടുത്തെ ചാരത്ത് വെച്ച് നമ്മൾ വയത് പറഞ്ഞ് വയ ചെയ്യുകയാണ്. തീർത്തും ഇച്ഛാവസ്ഥ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സദസ്സാണ്. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താ? സ്വർഗത്തിൽ വൃത്തിയുള്ള ആളുകളെ കടത്തുള്ളൂ എന്നാണ്. ആര് സ്വർഗത്തിൽ കടക്കുന്നുണ്ടോ, സ്വർഗത്തിൽ കടക്കുന്ന മനുഷ്യന് കിബിർക്ക് അസദ് വൈരാഗ്യം വീറ് വാശി ഒരു വൃത്തികേടുണ്ടാവും. എല്ലോ അഴുക്കുകളും വൃത്തിയായിട്ട് സ്വർഗത്തിൽ കടക്കൂട. സ്വർഗത്തിലൊരു മനുഷ്യൻ കടക്കുകയാണെങ്കിൽ ഫുൾ വൃത്തിയാണ്, ഒരഴുക്കും ഉണ്ടാവില്ല. എങ്കിൽ 10 ജീവികൾ സ്വർഗത്തിലുണ്ട്, മനുഷ്യേതര ജീവികൾ 10 എണ്ണം സ്വർഗത്തിലുണ്ട്.
സാധാരണ ജീവികളോടൊക്കെ അള്ളാഹു തആല ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവരെ ജീവിപ്പിച്ചതിന് ശേഷം പരസ്പരം ഖിസാസ് എടുത്തിട്ട് കുനു തുറാബ മണ്ണൈക്കോളൂ എന്ന് പറഞ്ഞൊക്കെ മണ്ണാകാൻ പറയും. അവരിൽ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലല്ലോ. അതേസമയത്ത് എല്ലാ മൃഗങ്ങളും മണ്ണായിത്തീരുമ്പോ 10 മൃഗങ്ങൾ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ ഒരു കാളയുണ്ട്, സ്വർഗത്തിൽ ഒരു ആടുണ്ട്, സ്വർഗത്തിൽ ഒരു ഒട്ടകമുണ്ട്, സ്വർഗത്തിൽ ഒരു മരംകുറ്റി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. അങ്ങനെ 10 ജീവികളുണ്ട്. അതിലൊരു ജീവിയാണ് സ്വർഗത്തിലൊരു നായ. ഒരു നായ, ആ നായ സ്വർഗത്തിലാണ്. നായ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, വൃത്തി ഇല്ലാത്തൊരു ജീവിയാണ് നായ. നെജസാണെങ്കിലും അല്ലെങ്കിലും, നെജസാന്ന് പറയുന്നവരും അല്ല എന്ന് പറയുന്നവരും അത് വൃത്തിയില്ല എന്ന് പറയുന്നു. അത്ര അഴുക്കുള്ളൊരു ജീവിയാണ്. അതുകൊണ്ടാണല്ലേ നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. അത് കഴുകണം എന്ന വിഷയത്തിൽ തർക്കമില്ല. എന്താണ് ആ നായ അത്രയും വൃത്തി കെട്ട ജീവിയാണ്. അപ്പൊ ഈ സ്വർഗത്തേക്ക് ഈ നായ പോകണമോ? ആ സ്വർഗത്തേക്ക് പോണ നായന്റെ എല്ലാ അഴുക്കുകളും വൃത്തിയായിട്ട്, ആ നായന്റെ അഴുക്കുകൾ വൃത്തിയാൻ ആ നായ ചെയ്ത പണി എന്താ? കണ്ട മാനാണ് നിസ്കരിച്ച് കൂട്ടിയതാണ്. നിസ്കരിച്ചിട്ട് വൃത്തിയല്ല. പിന്നെ കുറെ നോമ്പ് വറ്റതാ, ആ നോമ്പ് വെച്ചിട്ടില്ല. പിന്നെ കുറെ ദിക്ര ചൊല്ലിയാണ്ട് വൃത്തിയാതാ, ആ ദിക്രൊന്നും ചൊല്ലിയിട്ടില്ല. പിന്നെ എന്റെ ആ നായ കണ്ടമാനം ധർമ്മം കൊടുത്തു, അങ്ങനെ അതുമല്ല. ആ നായ ചെയ്ത ഒരൊറ്റ അമൽ ഔലിയാക്കളെ സ്നേഹിച്ചു എന്നതാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ബാഹ്യവും ആന്തരികവുമായ വൃത്തിക്ക് ചെയ്യേണ്ടത് അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഔലിയായി സ്നേഹിക്കുക. അപ്പൊ ഒരു വലിയനെ ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിക്കണം. മഹബ്ബത്ത് വേണം, ഇഷ്ടപ്പെട്ട പോരാ, ആ മഹബ്ബത്ത്. ഇതൊക്കെ വലിയ മർത്തവകളാണ്. ആ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ വൃത്തിയായി. അതുകൊണ്ട് നമുക്ക് വൃത്തിയായി സ്വർഗത്തിൽ കടക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കുക, അവരെ മഹബ്ബത്ത് വെക്കുക. അള്ളാഹു ആ മുഹിബ്ബീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അബൂജഹൽ ഇസ്ലാമി ഞാൻ പറഞ്ഞു തുടങ്ങിയതാ, പറഞ്ഞതും അതാണ്. മരിക്കുമ്പോ ആക്കിവെച്ച് നന്നായി മരിക്കണമെങ്കിൽ നീ ഏതെങ്കിലും മഹാന്മാരെടുത്ത് പോയിട്ട് നിന്റെ പേര് രജിസ്റ്റർ ചെയ്ത ആളാണ്. പേര് ചെയ്യാന്ന് വരമേൽ പാത്തി ചോദ്യ എന്നും പാത്തി ചോദ്യ നമ്മളെ പേരവിടെ ഉണ്ടാവില്ല. കൊല്ലത്തിൽ ചോദ്യാ കൊല്ലത്തിൽ നമ്മൾ ഇവിടെ കൊല്ലത്തിൽ യാസീൻ തന്നെ ആളാണ് കാണാനല്ലോ. അതുകൊണ്ട് മഹാന്മാരുടെ അടുത്ത് നിന്റെ പേര് രജിസ്റ്റർ ചെയ്യുക. അള്ളാഹു മഹാന്മാരെ സ്നേഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി കുറച്ച് ഞാൻ പറയാം, അയാൾ ദ്വാരിക്കാതെ തുടങ്ങിയാൽ പിന്നെയും വേദം പറയാം. അതുകൊണ്ട് ഞാൻ നിർത്തിയാൽ ഞാൻ പിന്നെ പറയാം. അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് അല്ല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ആമീൻ പറയാൻ എന്തോ ഒരു ചോമറ് വടം ഉണ്ട്, എന്താണ് എനിക്ക് അറിയില്ല. ആമീൻ പറയാൻ കാര്യമായ ഒരു പ്രയാസം. വളരെ നല്ല ഭാഗ്യവാന്മാർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് ആമീൻ പറഞ്ഞത്. എല്ലാവർക്കും കഴിയൂലേ ആമീൻ പറയാൻ? എല്ലാവർക്കും ഒന്നും നടക്കൂല. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ, നമ്മെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കിതാബത്തുള്ള സദസ്സ് നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തുമാറാവട്ടെ. മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ മേൽ സലാത്ത് ചെല്ലുക, ചെറിയൊരു ഹദിയ എന്നവരെയാണ് തരിക. ഇങ്ങനെ അവര് പറഞ്ഞു അല്ലെ? എല്ലാവരും പോകുമ്പോഴാണ് സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.